ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രിയിൽ വീണ്ടും ഡോക്ടർ അജു തോമസിന് നൽകിയ ചോദ്യങ്ങളുടെ മറുപടിയിൽ അതിൻ്റെ 31 മുതലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പറയുവാൻ ഞാനിപ്പോൾ ദൈവസേനയിൽ വന്നിരിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകരുടെയും വിലപ്പെട്ടതായിട്ടുള്ള സാന്നിധ്യം ഈ സമയത്ത് സാധനം ഞാൻ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഏതെങ്കിലും നിലയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുവാനോ ചില ആളുകൾ ആശയ ദാരിദ്ര്യം കൊണ്ട് വ്യക്തിഹത്യ ചെയ്ത് മറുപടി പറയുന്ന പോലെ വ്യക്തിഹത്യയ്ക്ക് വേണ്ടിയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം ഈ വിഷയം സംബന്ധിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് കലർപ്പില്ലാതെ പറഞ്ഞു തരിക എന്നുള്ളതാണ് എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം. അതാണ് ഞാനിപ്പോൾ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ എൻ്റെ പ്രശ്നങ്ങളെ അവഗണിച്ചു പോലും ദൈവജനം ആശയക്കുഴപ്പത്തിലാകരുത് എന്നുള്ള അതിയായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ വിഷയങ്ങൾക്ക് മറുപടി പറയുവാനായി ഞാൻ തുടർച്ചയായി നിങ്ങളെ സമീപിക്കുന്നത്. 31 മുതലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഉത്തരം പറയുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. 31-ാമതായി ഞാൻ ചോദിച്ച ചോദ്യം, അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസിക്കോ അവിശ്വാസിക്കോ എന്നുള്ളതായിരുന്നു. അതിന് ഡോക്ടർ അജു തോമസ് നൽകിയിരിക്കുന്ന മറുപടി അവിശ്വാസിക എന്ന ഒറ്റ വാക്കിലാണ്. വളരെ സന്തോഷം, അന്യഭാഷ അടയാളമായി നൽകിയത് അവിശ്വാസിക്കാണ്. എന്നാൽ ഏത് അവിശ്വാസിയാണെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിലെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ലോകരക്ഷിതാവും അവരുടെ ചിരകാല പ്രതീക്ഷിത മഷിയായുമായി ഇസ്രായേൽ ജനത്തിന്റെ നടുവിലേക്ക് അയച്ചിട്ടും ആ മഷിയായെ ദൈവപുത്രനെ നംഗീകരിക്കാതെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അവിശ്വസിച്ച അവിശ്വാസമുള്ള ജനത, അത് ഇസ്രായേൽ ജാതിയായിരുന്നു. അടയാളം വരമെന്ന നിലയിൽ ഇത് അടയാളമായി നൽകിയത് യഹൂദന്മാർക്കായിരുന്നു. കാരണം യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലൂസ് കൊരിന്ത്യരോട് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഈ യഹൂദന്മാർക്കാണ് പ്രഥമത ഭാഷ അന്യഭാഷ ഒരു അടയാളമായി നൽകിയത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, പ്രവർത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ശമര്യരോട് ബന്ധത്തിൽ അത് അടയാളമായിരുന്നല്ലോ എന്ന്. ശമര്യരും യഹൂദന്മാരാണ്, പകുതി യഹൂദന്മാരാണ്. അതായത് ഈ അസീറിയൻ യഹൂദ സാംസ്കാരികതയുടെ ഇടകലർന്നുണ്ടായ ജനതയാണ് ശമര്യർ. അവരുടെയും വിശ്വാസ പ്രമാണം മോശയിക ഗ്രന്ഥ പഞ്ചകങ്ങളായിരുന്നു. 19-ാമത് പ്രവർത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന എഫേസോസിലെ ഉൾപ്രദേശങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയ ശിഷ്യന്മാരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. അവർ യഹൂദന്മാരായിരുന്നു. അവർക്കെല്ലാം അത് അടയാളമായി അവിടെ ഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ, അന്യഭാഷ അടയാളമായിരുന്നത് ലോകത്തിലെ അവിശ്വാസികൾക്ക് ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. കാരണം ഇന്ന് ലോകത്തിൽ മനുഷ്യനെ രക്ഷപ്രാപിപ്പാൻ അടയാളമായി ഒരേ ഒരു സംഗതി മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ്. പുനരുദ്ധാനത്തെ അടയാളമായി കണ്ട്, അതായത് ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തുനിൽപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മനുഷ്യൻ രക്ഷപ്രാപിക്കുകയാണ് ദൈവിക രക്ഷാപദ്ധതിക്കുള്ള ഏകവും പ്രത്യക്ഷമായ അടയാളമായി ഇന്ന് ദൈവസഭയിൽ വെച്ചിരിക്കുന്നത്. 32-ാമത്തെ ചോദ്യം, അന്യഭാഷകളിൽ 10,000 വാക്കുകൾ സംസാരിക്കുന്നതിലും ൊണ്ട് 5 വാക്ക് സംസാരിക്കാൻ പൗലൂസ് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? ചോദ്യം വളരെ പ്രസക്തമാണ്. അന്യഭാഷയിൽ 10,000 വാക്കുകൾ സംസാരിക്കുന്നതിലും ബുദ്ധി കൊണ്ട് 5 വാക്ക് സംസാരിപ്പാൻ പൗലൂസ് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? ഉത്തരം 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഉദ്ധരിച്ച് ഡോക്ടർ അജു തോമസ് നൽകിയിരുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അത്. മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാൻ അപ്പോസ്തലൻ ആഗ്രഹിച്ചത്. ഇന്നും ദൈവസഭകൾ വചനം പഠിപ്പിക്കുമ്പോൾ ഇതേ രീതി തന്നെയാണ് പിന്തുടരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ആരാധനക്രമവും ഇക്കാലത്തെ ആരാധനക്രമവും വ്യത്യസ്തമാണ്. എൻ്റെ വേദപുസ്തകം അങ്ങനെ പറഞ്ഞിട്ടില്ല.
എന്റെ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അവർ അപ്പോസ്തലന്മാർ ചേർന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവർ അപ്പോസ്തലന്മാർ ചേർന്നു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മയായിരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു പോന്നു എന്നുള്ളതാണ് പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലെ അപ്പോസ്തലി കാലത്തെ ആരാധനയുടെ ക്രമം വായിക്കുവാൻ കഴിയുന്നത്. ആ ക്രമത്തിനപ്പുറത്ത് വേറെ ക്രമമൊന്നും വേദപുസ്തകത്തിലല്ല. ഇന്ന് കാണപ്പെടുന്ന ക്രമങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അതായത് കൂടി വരുമ്പോൾ ഒരാൾ ഓപ്പണിംഗ് പ്രാർത്ഥന നടത്തുക, പിന്നെ രണ്ട് സ്തോത്രകാര്യങ്ങൾ പാടുക, അത് കഴിയുമ്പോൾ ഒരാളൊരു സങ്കീർത്തനം വായിക്കുക, പിന്നെ ചില ആളുകൾ സ്തോത്രം ചെയ്യുക, ഇത് കഴിഞ്ഞ് ആരാധനാത്മകമായ ചില ചിന്തകൾ പറയുക, വേറെ ചില ഗ്രൂപ്പുകൾ ചില സാക്ഷ്യങ്ങൾ പറയുക, പിന്നീട് അപവീന്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. ഇങ്ങനെയുള്ള ക്രമം കാലാകാലങ്ങളിലായി സഭകൾ, അതാത് സ്ഥലസഭകൾ കൈക്കൊണ്ട അല്ലെങ്കിൽ അവലംബിച്ച മാർഗങ്ങളാണ്. അപ്പോസ്തോലിക ആ മാതൃക എന്ന് പറയുന്നത് അവനെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവർ അപ്പോസ്തലന്മാർ ചേർന്നു നിന്നു, കൂട്ടായ്മ ആയിരിച്ചു, അപ്പം നുറക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതാത് കാലത്ത് മാറി മാറി വരുന്ന ക്രമവും വേദപുസ്തകത്തിന്റെ ക്രമവും തമ്മിൽ ഇവിടെ പരസ്പരം നിബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പൗലോസ് പറയുമ്പോൾ അന്യഭാഷയിൽ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ എല്ലാവരെയും ഗ്രഹിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ താൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പൗലോസിൽ മാത്രം ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല, ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, അതായത് ദൈവസഭയുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ, എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയത്തക്ക നിലയിൽ ബുദ്ധി കൊണ്ട് 5 വാക്കുകൾ പറയുന്നതാണ് 10,000 വാക്ക് അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ ഉത്തമമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ ഒരു കമ്പാരിറ്റീവ് പ്രസന്റേഷനാണ് അപ്പോസ്തലൻ ചെയ്യുന്നത്. അതായത് സ്പീക്കിംഗ് ഇൻ വിസ്ഡം 5 വേർഡ്സ് ഈസ് ഫാർ ബെറ്റർ ദാൻ 10,000 വേർഡ്സ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അതായത് 10,000 വാക്കുകൾ അന്യഭാഷയിൽ പറഞ്ഞതിനേക്കാൾ എല്ലാവരെയും ഗ്രഹിപ്പിക്കേണ്ടതിന് 5 വാക്ക് ബുദ്ധി കൊണ്ട് പറയുന്നതാണ് നല്ലത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, 1 ഔൺസ് കൗസ് മിൽക്ക് ഈസ് ഫാർ ബെറ്റർ ദാൻ 1 ടൺ ഓഫ് സ്വൈൻസ് മിൽക്ക്, അതായത് എന്ന് പറയുന്നതാണ് ഉത്തമം. അതായത് 1 ടൺ പന്നിപ്പാലിനേക്കാൾ 1 ഔൺസ് പശുവിൻ പാല് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതിന്റെ വേറെ പരിഷ്കരിച്ച അല്ലെങ്കിൽ സംസ്കാരജന്യമായ ഒരു പ്രയോഗമാണ് അപ്പോസ്തലൻ പറയുന്നത്. കൊരിന്തിൽ കണ്ട ഈ പേക്കൂത്ത്, അതായത് അന്യഭാഷാ ഭാഷണം എന്നതിന്റെ പേരിൽ അന്നത്തെ വിശ്വാസികൾ ഇന്ന് പല സഭാ കൂടുതലുകളിലും കാണുന്ന പേക്കൂത്ത് പോലെ കാണിക്കുന്ന പേപ്രകൃതങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയുന്നതിനോട് യാതൊരു അർത്ഥവുമില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ അവ്യക്തമായ ഭാഷകൾ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ എല്ലാവരെയും ഗ്രഹിപ്പിക്കേണ്ടതിന് ഞാൻ ബുദ്ധി കൊണ്ട് 5 വാക്ക് നിങ്ങളോട് പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിശാലമായിരിക്കുന്ന ആശയ സമ്പുഷ്ടി നൽകുന്ന ഒരു ഭാഷാ സാഹിത്യമാണ്. ആ ഭാഷാ സാഹിത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷാ പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലണ്ടന്റെ തെരുവിൽ കൂടി ഞാൻ നടന്നു പോയപ്പോൾ കാല് വഴുതി താഴെ വീണു എന്നൊരാൾ പറഞ്ഞത്, വൈൽ ഐ വാസ് പരാംബുലേറ്റിംഗ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് ലണ്ടൻ സിറ്റി സൂൺ മൈ പെർപെൻഡിക്കുലാരിറ്റി ബികെയിം ഹൊറിസോണ്ടാലിറ്റി എന്നാണ്. ഒരു സാധാരണക്കാരനായ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഈ സാഹിത്യ പ്രയോഗം മനസ്സിലാകുകയില്ല. നേരെ മറിച്ച്, വൈൽ ഐ വാസ് വാക്കിംഗ് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ലണ്ടൻ സിറ്റി ഐ ഹാഡ് എ സ്ലിപ്പ് ഓഫ് ലെഗ് ആൻഡ് ഐ ഫെൽ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സാധാരണ കേൾക്കുന്ന ആൾക്കാർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയും വ്യത്യാസമുണ്ട് ഈ അന്യഭാഷാ ഭാഷണവും അതുപോലെയുള്ള ഈ പറയപ്പെട്ട ബുദ്ധി കൊണ്ടുള്ള 5 വാക്കും. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കിംഗ് ഇൻ ടങ് ഈസ് 9,995 ടൈംസ് എ ലെസർ ഗിഫ്റ്റ് ദാൻ സ്പീക്കിംഗ് 5 വേർഡ്സ് ഇൻ വിസ്ഡം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 9,995 പ്രാവശ്യം ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുന്നതിനേക്കാൾ താഴെയുള്ള ഒരു കൃപാവരമാണ് അന്യഭാഷാ ഭാഷണം. അതിനെ ഈ സകലപ്പെട്ട പ്രമാണങ്ങളെക്കാളും ഉയർന്ന പ്രമാണമായി കാണുകയും അതിനെ ഊതിവീർപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ വേദപുസ്തകപരമായി അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 33-ാമത്തെ ചോദ്യം, അന്യഭാഷ ബന്ധുക്കോസ് കരിസ്മാറ്റിക് വിഭാഗങ്ങളെ മാത്രം ഉദ്ദേശിച്ച് നൽകപ്പെട്ട ഒരാത്മപരമാണോ? ഞാൻ വളരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത്. അന്യഭാഷ ബന്ധുക്കോസ് കരിസ്മാറ്റിക് വിഭാഗങ്ങളെ മാത്രം ഉദ്ദേശിച്ച് നൽകപ്പെട്ട ഒരാത്മപരമാണോ? ഞാൻ ചികിത്സയിലായതുകൊണ്ട് എൻ്റെ ശരീരം അല്പം ബലഹീനമാണ്. അതുകൊണ്ട് അല്പം ശ്വാസ തടസ്സം സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നുണ്ട്. അത് സദയം ക്ഷമിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 33-ാമത്തെ ചോദ്യം, അന്യഭാഷ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് വിഭാഗങ്ങളെ മാത്രം ഉദ്ദേശിച്ച് നൽകപ്പെട്ട ഒരാത്മപരമാണോ? അതിന് നൽകിയിരിക്കുന്ന ഉത്തരം വചനത്തിൽ പെന്തക്കോസ് വചനത്തിൽ പെന്തക്കോസ് വിഭാഗം
എന്നോ കരിസ്മാറ്റിക് വിഭാഗമെന്നോ ബ്രദർ വിഭാഗമെന്നോ പറയുന്നില്ല. ദൈവവചനം അനുസരിക്കുന്നവർക്കുള്ളതാണ് വരങ്ങൾ. ഞാൻ അതിനോട് ഭാഗികമായി യോജിക്കുന്നു. കാര്യം പെന്തക്കോസ്, കരിസ്മാറ്റിക്, ബ്രദർ, ബാപ്റ്റിസ്റ്റ് സഭാ വിഭാഗങ്ങളൊക്കെ കാലക്രമത്തിൽ പിന്നീടുണ്ടായ വിഭാഗങ്ങളാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവസഭയ്ക്കാണ്. അതായത് പെന്തക്കോസ് നാളിൽ രൂപീകൃതമായ സഭയ്ക്കാണ് വരങ്ങൾ നൽകിയിരിക്കുന്നത്. അവിടെ പെന്തക്കോസ് എന്നോ കരിസ്മാറ്റിക് എന്നോ ബാപ്റ്റിസ്റ്റ് എന്നോ ബ്രദറെന്നോ ഉള്ള വ്യത്യാസമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് അന്യഭാഷാ ഭാഷണം അരങ്ങേറി കാണുന്നത് പെന്തക്കോസ് കരിസ്മാറ്റിക് വിഭാഗങ്ങളിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇത് ഈ വിഭാഗങ്ങളെ മാത്രം ഉദ്ദേശിച്ച് നൽകപ്പെട്ട വരങ്ങളെ പോലെയാണ് പ്രസ്തുത വിഭാഗങ്ങൾ ഇന്ന് അന്യഭാഷാ ഭാഷയ്ക്ക് അമിതമായിരുന്ന പ്രാധാന്യം നൽകി സംസാരിച്ചും ആളുകളെ ചിന്തിപ്പിച്ചും കാണുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ചാണ്. അപ്പോൾ ഇവ ഈ പറയപ്പെട്ട സെക്റ്റേറിയനിസത്തിന് അതീതമായി ദൈവസഭയ്ക്ക് നൽകപ്പെട്ട കൃപാവരങ്ങളിൽ ഒന്നാണ്. അതും 9995 പ്രാവശ്യം ലെസറായിട്ടുള്ളൊരു ഗിഫ്റ്റാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ എല്ലാവരെയും ഗ്രഹിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. 34 ചോദ്യം, മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾ മാത്രമേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുള്ളൂ. അതായത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് നൽകുന്ന കൃപാവരമാണ് ഇതെന്നാണ് ഡോക്ടർ അജു തോമസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, മേൽപ്പറഞ്ഞ പെന്തക്കോസ് കരിസ്മാറ്റിക് നവയുഗ സഭകൾ മാത്രമേ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുള്ളൂ? ഉത്തരം, വിഭാഗങ്ങൾ മനുഷ്യ സൃഷ്ടിയാണ്. അതിനാൽ ചോദ്യം പ്രസക്തമല്ല. എന്നാൽ ചോദ്യം പ്രസക്തമാണ്, ഉത്തരവും ഞാൻ പറയാം. എന്നാൽ ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കുന്നവർ അനുസരിക്കുന്നവരാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ. ദൈവവചനം പൂർണ്ണമായി അനുസരിക്കുന്നവരാണെങ്കിൽ ഇന്ന് അന്യഭാഷാ ഭാഷണം എന്ന പേരിൽ വചനവിരുദ്ധമായി പറയപ്പെടുന്ന അവശബ്ദങ്ങൾ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 14 പറയുന്ന ക്രമീകരണ പ്രകാരം സംസാരിക്കുന്ന അല്ല എങ്കിൽ അത് ഭാഷയാണോ ഭാഷയല്ലയോ? എന്തു ഭാഷയാണ് ഇത്? സംസാരിച്ചത് ആരോടാണ് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചുകൊണ്ട് എന്തു പ്രയോജനം ആർക്കുണ്ടായി? ഇത്യാദി കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ സംസാരിക്കുന്നവർ ഉത്തരവാദികളാണ്. പക്ഷേ അതെങ്ങും പറഞ്ഞും വെളിപ്പെടുത്തിയും കാണുന്നില്ല. ആവർത്തിച്ച് ചോദിച്ചിട്ടും അതേക്കുറിച്ച് മറുപടിയും പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നു, പെന്തക്കോസ് കരിസ്മാറ്റിക് നവയുഗ സഭാ പ്രസ്ഥാനങ്ങൾക്ക് അപ്പുറത്ത് ഈ പറയപ്പെട്ട എല്ലാ വിഭാഗങ്ങളെക്കാളും തികഞ്ഞ ദൈവഭക്തിയിലും ജീവിതവിശുദ്ധിയിലും ദൈവിക അനുസരണത്തിലും ദൈവജനത്തെ മാനിച്ചും അവയ്ക്ക് വിധേയപ്പെട്ടും ജീവിക്കുന്ന ലക്ഷോ ലക്ഷം വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റ് സഭാവിഭാഗങ്ങൾ, ഫണ്ടമെന്റൽ ബിബ്ലിക്കൽ ബെറിയൻ ബാപ്റ്റിസ്റ്റ് സഭാവിഭാഗങ്ങൾ വളരെ ഫണ്ടമെന്റലി വിശ്വസിക്കുന്ന സഭകളാണ്. കേരളത്തിലും കേരളത്തിന് വെളിയിലും ആഗോള വ്യാപകമായും വ്യാപിച്ചെടുക്കുന്ന ബ്രദറൻ സഭാവിഭാഗങ്ങളിലെ 90% ആൾക്കാരെയും നിങ്ങൾ അന്യഭാഷ പറയാൻ യോഗ്യതയില്ലാത്ത അനാത്മികരായി കണക്കാക്കിയാലും 10% ആളുകൾ അതിനകത്ത് ഇത് ദൈവം നൽകുന്ന കൃപാവനമാണെങ്കിൽ അത് സംസാരിക്കാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതവും വചനത്തോടും വിധേയത്വവും ദൈവാത്മാവിനോട് അനുസരണമുള്ള വിശ്വാസികളായിട്ടുണ്ടെന്ന് കണക്കാക്കിയാൽ പോലും അവരിൽ ഒരാൾക്ക് പോലും നാളിതുവരെ അത് ലഭിച്ചിട്ടില്ലായകയാൽ നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ് ഇവിടെ സാധൂകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തോട് ഞാൻ ഇവിടെ പറയുന്നു. ഇനി 35 ചോദ്യം, ലോകത്തിലെ മറ്റ് യാതൊരു സ്വഭാവവിഭാഗങ്ങളിലും ഒരാത്മീയൻ പോലും ഇല്ല എന്നാണ് എന്റെ ചോദ്യം. അതായത് പെന്തക്കോസ് കരിസ്മാറ്റിക് നവയുഗ സ്വഭാവവിഭാഗങ്ങൾക്ക് അധീനമായി ലോകത്തിലെ മറ്റൊരു സ്വഭാവവിഭാഗങ്ങളിലും ഒരാത്മീയൻ പോലും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുന്ന ദൈവവചനത്തിന് അനുസരണമായി ജീവിക്കുന്ന ആത്മീയനായ ആളുകൾ, അതായത് സ്വന്തം പ്രസംഗം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ സ്വന്തം പ്രാർത്ഥനാ മുറിയിലും തന്റെ പ്രസംഗവേദിയിലും തന്റെ രഹസ്യ ജീവിതത്തിന്റെ വശങ്ങളിലും പോലും വാച്ച്മാൻമാരായ ദൈവദാസന്മാരെ താൻ ദൈവകൃപയിൽ സൂക്ഷിക്കപ്പെടുന്നു എന്ന് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിച്ചിരുന്ന ലോകപ്രശസ്തരായ ബില്ലി ഗ്രഹാമിനെ പോലെയുള്ള ദൈവദാസന്മാർ പോലും ഇതുപോലുള്ള ഭാഷകൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ലഭിക്കാത്ത ഈ ഭാഷ അവരനാത്മീയരായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയപ്പെടുന്ന നിലയിലുള്ള ആത്മീയതയുടെ പരിവേഷമില്ലാത്തവരായതുകൊണ്ട് സംസാരിച്ചില്ല എന്നുള്ള ആർഗ്യുമെന്റിനെ അംഗീകരിക്കുവാൻ നിർവാഹമില്ല. അപ്പോൾ വിഭാഗങ്ങൾ മനുഷ്യ സൃഷ്ടിയാണ്, ദൈവജനം പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ആത്മീയൻ എന്ന് ഡോക്ടർ മറുപടി നൽകുന്നു. ദൈവജനം പൂർണ്ണമായി വിശ്വസിക്കുന്ന ആൾ മാത്രമല്ല ആത്മീയൻ. ദൈവമുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചിക്കളും അങ്ങനെ വിശ്വസിക്കുകയും അവ വിറക്കുകയും കൂടെ ചെയ്യുന്നു. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു, പിശാചികൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വിറക്കുകയും കൂടെ ചെയ്യുന്നു.
അപ്പോൾ ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കുന്ന ആൾ മാത്രമല്ല, ദൈവവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ആളിനെയാണ് വേദപുസ്തകം ആത്മീകൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആത്മീയരായ ആളുകൾ ഇതര സഭാവിഭാഗങ്ങളിൽ തുലവും വിരളമായിട്ടാണെങ്കിലും പല സ്ഥലസഭകളിലും ഉണ്ട്. ഈവൻ മാർത്തോമ്യരുടെയും യാക്കോബ്യരുടെയും റോമൻ കത്തോലിക്കരുടെയും ഒക്കെ ഇടയിൽ വളരെ ആ നിലയിൽ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത കൃപാവരും പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക് നവയുഗ സ്വഭാവവിഭാഗങ്ങളിലെ ആത്മീകർക്ക് മാത്രം ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തി ഇല്ലാതെയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 36-ാമത്തെ ചോദ്യം, ചുരുക്കം ചില മാർത്തവമായ യാക്കോബിയ കത്തോലിക്ക വിശ്വാസികളും പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിലും എം ബി യോഹന്നാൻ ഗ്രൂപ്പും കെ പി യോഹന്നാൻ ഗ്രൂപ്പും അന്യഭാഷകൾ പറയുന്നുണ്ട്. ഇവരിൽ ഏത് കൂട്ടർ പറയുന്ന ഭാഷയാണ് ബൈബിളികമായ ഭാഷ എന്ന് പൊരുള് തിരിച്ചു തരാമോ എന്നാ ചോദിച്ചത് വളരെ ഗൗരവതരമായ ചോദ്യമാണ്. അതായത് ചുരുക്കം ചില മാർത്തോമാക്കാരുടെ കൂടുതലുകളിലും യാക്കോബയ കത്തോലിക്ക വിശ്വാസികളും പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിനും എം ബി യോഹന്നാൻ ഗ്രൂപ്പും കെ പി യോഹന്നാൻ ഗ്രൂപ്പും അന്യഭാഷകൾ പറയുന്നുണ്ട്. ഇതിൽ ഞാൻ ഏതെങ്കിലും സമുദായ സഭകളെ ഇവിടെ കുറ്റപ്പെടുത്തി സംസാരിച്ചു വന്ന കഴിഞ്ഞ ചില ദിവസം ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ പോലെ പറയാതിരിക്കേണ്ടതിന് ഞാൻ പറയുന്നു, മാർത്തോമാ യാക്കോബയ കത്തോലിക്ക സഭാവിഭാഗങ്ങൾ പാരമ്പര്യമായ പൗരോഹിത്യ സമ്പ്രദായത്തിലും വേഷഭൂഷാദികളിലും വിശ്വസിക്കുന്നവരാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും മതബഗയുടെ പ്രാധാന്യത കൽപ്പിക്കുന്നവരും ത്രോണോസ് കുരിശ് പിന്നെ കൊന്ത വണക്കം ഇതുപോലെ ഇത്യാദി വിഷയങ്ങൾ യാക്കോബക്കാർക്കും കത്തോലിക്കർക്കുമാണെങ്കിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പുണ്യവാളന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പിന്നെ പോപ്പിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായ പുരുഷൻ, ഇങ്ങനെയൊക്കെ കണക്കാക്കുന്ന വിഭാഗങ്ങളാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നു അന്യഭാഷ, പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ സംസാരിക്കുന്നു. എം വൈ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും പ്രവർത്തനകാരും ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അതുപോലെ കെ പി യോഹന്നാൻ അദ്ദേഹം ആദ്യം മാർത്തോമാക്കാനായിരുന്നു, പിന്നീട് ഓപ്പറേഷൻ മൊബിലൈസേഷൻ കൂടി അദ്ദേഹം അമേരിക്കയിൽ ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹം ഡാളസിലുള്ള ആദ്യത്തെ ബ്രദറൻ സഭയുടെ സ്ഥാപകന്മാരിൽ ഒരാളായി മാറി. അത് കഴിഞ്ഞ് അദ്ദേഹം ബാപ്റ്റിസ്റ്റുകാരനായി. അത് കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി വന്ന ശേഷം അദ്ദേഹം ആ ബാപ്റ്റിസ്റ്റ് തുടക്കത്തിൽ വന്നു സെമി പെന്തക്കോസ്റ്റിലായി, പിന്നീട് അദ്ദേഹം പെന്തക്കോസ്റ്റായി. അത് കഴിഞ്ഞ് അദ്ദേഹം കുപ്പായ വിട്ട പെന്തക്കോസ്റ്റുകാരനായി. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും അന്യഭാഷ പറയാറുണ്ട്. നവയുഗ സഭകളും അതുപോലെ സോ കോൾഡ് പെന്തക്കോസ്റ്റൽ സഭക്കാര് ഇറസ്പെക്ടീവ് ഓഫ് ദയർ സെക്ടേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും ചർച്ച് ഓഫ് ഗോഡ്, ഫുൾ ഗോസ്പല്, സ്റ്റേറ്റ് ഡിവിഷന്, ഷാരൂൺ പെന്തക്കോസ്, ഐ പി സി, അസംബ്ലീസ് ഓഫ് ഗോഡ്, പിന്നെ ഇൻഡിപെൻഡന്റായി നൂറുകണക്കിനുള്ള സഭാവിഭാഗങ്ങൾ, ഇവരെല്ലാവരും അന്യഭാഷാഭാഷയിൽ സംസാരിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ചുരുക്കം ചില മാർത്തോമാ സഹോദരന്മാരെ അവരുടെ കൂട്ടായ്മ യോഗങ്ങളിൽ സംസാരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഇവാഞ്ചലിക്കാർ സംസാരിക്കുന്നതായി ഞാൻ രണ്ടു ആളുകൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ പറയപ്പെട്ട കത്തോലിക്കരും യാക്കോബക്കാരും സംസാരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും പറയുന്ന ഭാഷയാണ് ബൈബിളികമായ അന്യഭാഷ എന്നാണ് ഡോക്ടർ അജു തോമസിനോട് ഞാൻ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ദൈവം അതുപോലെ വിശ്വസിച്ച് അനുസരിക്കുന്നവർക്കാണ് വരങ്ങൾ നൽകപ്പെടുന്നത് എന്നാണ്. അത് വീണ്ടും പിന്നെ വിഷയം ആവർത്തിക്കുന്നു. അങ്ങനെ ആരൊക്കെയാണോ അനുസരിക്കുന്നവർ അവർക്ക് ലഭിച്ച വരങ്ങളാണ് വചനപ്രകാരമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ചാഴി സ്പെഷ്യലിസ്റ്റ് മുതൽ കോഴി സ്പെഷ്യലിസ്റ്റ് വരെയുള്ള പുണ്യവാളന്മാരുടെ മധ്യസ്ഥതയും കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയും വാർപ്പാപ്പായ ദൈവസഭ കർത്താവിനും സഭയ്ക്കും മധ്യമുള്ള മധ്യസ്ഥനായി അംഗീകരിക്കുകയും ചെയ്യുന്ന കത്തോലിക്കർ പറയുന്ന ഭാഷ പോട്ടയിൽ പറയുന്നത് തെറ്റാണെന്നാണ് നിങ്ങളിപ്പോൾ ഇൻഡയറക്ട്ലി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അവരോട് പോയി പറഞ്ഞിട്ട് നിങ്ങളും അവരും പറയുന്ന ഭാഷകൾ ഒരേ ശബ്ദത്തിലാണ് ഞങ്ങൾ കേൾക്കുന്നത്, അതിന് യാതൊരു വ്യത്യാസവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും പറയുന്ന ഭാഷയാണ് ശരിയായ ബൈബിൾ ഭാഷ എന്ന് ചോദിച്ചതിന് എങ്ങും കാടടച്ച് വെടിവെക്കുന്ന പോലെ എവിടെയും തട്ടാതെ വളരെ ഉത്തരമാണ് നൽകുന്നത്. ഈ ഉത്തരം എനിക്ക് തൃപ്തികരമല്ല. അത് വിശേഷാൽ ഈ 4-ാം സെഗ്മെന്റ് കേട്ട ശേഷം ദയവായി ഡോക്ടർ അജു തോമസ് എനിക്കൂടെ മനസ്സിലാകത്തക്ക നിലയിൽ അത് പറഞ്ഞു തരുമെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. പോട്ടയിൽ പറയുന്ന ഭാഷ തെറ്റാണ് എങ്കിൽ ചുരുക്കം ചില മാർത്തോമ്യരും ചുരുക്കം ചില ഇവാഞ്ചലിക്കരും ചുരുക്കം ചില യാക്കോവക്കാരും കത്തോലിക്കരും പറയുന്ന ഭാഷയും കെ പി ഗ്രൂപ്പ് എം വൈ യോഹന്നാൻ ഗ്രൂപ്പും പറയുന്ന ഭാഷയും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ വചനത്തെ പൂർണ്ണമായി അനുസരിക്കാത്തവരാകിയാൽ അവർ പറയുന്നത് തെറ്റായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ വചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കണം. പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് മറ്റവർ പറയുന്നില്ല, മറ്റവർ പറയുന്നത് ശരിയല്ലെന്ന് നിങ്ങളും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഒരുപോലെയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വി ഡു നോട്ട് സി എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വാട്ട് യു പീപ്പിൾ സ്പീക്ക് ആൻഡ് ദി പീപ്പിൾ ഹൂം ഐ ഹാവ് മെൻഷൻ ദേ സ്പീക്ക്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് പൊരുളില്ലാത്ത
വ്യക്തതയില്ലാത്ത തെളിവില്ലാത്ത അവ്യക്തമായ ശബ്ദങ്ങളാകിയാൽ അവയവേശ അവശബ്ദങ്ങളുടെ ഗ്രൂപ്പിൽപ്പെടുത്തിയാണ് ഞങ്ങളെപ്പോലുള്ള സാമാന്യ ബോധമുള്ള ആളുകൾ അത് വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇത് അവിശ്വാസം കൊണ്ടല്ല, സാമാന്യ ബോധമുള്ളത് കൊണ്ടാണ് ആ നിലയിൽ വിലയിരുത്തുന്നത്. ഒരാളൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതെന്താണെന്ന് സ്റ്റഡി ചെയ്യുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുന്നത് ബുദ്ധികേടിൻ്റെയും വിവരക്കേടിൻ്റെ അടയാളമാണെന്നാണ് ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ടപ്പോൾ പറഞ്ഞത്. പോരായെങ്കിൽ ഇ എസ് തോമസിന് വിവരമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നൊരാൾ കമൻ്റ് പറഞ്ഞു, കേരളത്തിൽ ഇങ്ങനെ കിടന്ന് ഒരു മൂലയിലിരുന്ന് വീഡിയോ പറയാതെ വടക്കേണ്ടിയിലേക്ക് വന്ന് 10,000-ക്കണക്കിന് ആളുകൾ പറഞ്ഞ് ആസ്വദിക്കുന്ന ഈ ഭാഷ കേൾക്കാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എനിക്ക് മറുചോദ്യമുണ്ടാകും, ഇപ്പോൾ കേരളത്തിൽ പറയുന്ന ഭാഷക്കാർ പറയുന്ന ഭാഷ തെറ്റാണെന്നാണ് പെന്തക്കോസ്തുകാരനായ ആ സഹോദരൻ തന്നെ പറയുന്നത്. ഇങ്ങനെ വൈപരീത്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ഇത് ഇവരെല്ലാവരും പറയുന്നതാണ് ശരിയെന്ന് എന്നതിന് എനിക്ക് തന്ന മറുപടി 100% ശരിയല്ല. വചനം വിശ്വസിച്ച് അനുസരിക്കുന്നവർക്കാണ് വരങ്ങൾ നൽകുന്നതെന്ന് ഡോക്ടർ അജു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ ഇല്ലാത്ത പാരമ്പര്യങ്ങളെയും മനുഷ്യനിർബന്ധമായ സിദ്ധാന്തങ്ങളെയും മരിച്ചവരോടുള്ള പ്രാർത്ഥനയും പോപ്പിൻ്റെ മധ്യസ്ഥതയും പുണ്യവാളന്മാരുടെ മധ്യസ്ഥതയും മറിയയുടെ നിത്യകന്യകത്വത്തെയും മറിയയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെയും ഒക്കെ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരിക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊള്ളണമേ എന്ന് പറയുന്ന ആളുകളും വചനം അനുസരിക്കുന്നവർ ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കി തരുവാനുള്ള ബാധ്യത ഡോക്ടർ അജു തോമസിനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിക്കുന്ന ആളുകൾക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം ഞാത്തിൻ്റെ ഉത്തരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ചോദ്യ നമ്പർ 37. അവർ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്നത് മാത്രം ശരിയെന്ന് വരും, അതെങ്ങനെ തെളിയിക്കാൻ സാധിക്കും? ഏത് കാര്യങ്ങളെ ഹൈഡ്രജൻ്റെ 2 തന്മാത്രയും ഓക്സിജൻ്റെ 1 മോളിക്യൂളും കൂടെ ഒരു കെമിക്കൽ ലബോറട്ടറിയിൽ പരസ്പരം സംയോജിപ്പിക്കുവാൻ അവസരം അനുകൂലമായ അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് കിട്ടുന്ന സാധനമാണ് വെള്ളം. ഇത് ഇങ്ങനെ H2O എന്നതിന് കെമിക്കൽ ഫോർമുലയും ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ 2 മോളിക്യൂളും ഓക്സിജൻ്റെ 1 മോളിക്യൂളും സംയോജിച്ചാൽ മൂന്നാമതൊരു വസ്തു കിട്ടും, മൂലകം കിട്ടും. അതിൻ്റെ പേര് വാട്ടർ എന്നാണ്, വെള്ളമെന്നാണ് എന്ന് കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ ഒരു സാറ് പഠിപ്പിച്ചാൽ ഒരു സ്റ്റുഡൻ്റ് അത് മനസ്സിലാണെങ്കിൽ അദ്ദേഹം കെമിക്കൽ ടെസ്റ്റ് ട്യൂബിൽ ഈ 2 വാതകങ്ങളെ പരസ്പരം സംയോജിപ്പിച്ച് വാട്ടറാക്കി കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ അവർ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്ന മാത്രം ശരിയെന്ന് വരും, അതെങ്ങനെ തെളിയിക്കും? ഉത്തരം പറയുന്നത് അവരോ നിങ്ങളോ എന്ന് വചനത്തിൽ വിവരിച്ച് പറഞ്ഞിട്ടില്ല. ദൈവത്തെ വിശ്വസിച്ച് അനുസരിക്കുന്നവരാണ് വിശ്വാസികൾ, അങ്ങനെയുള്ളവർക്കാണ് വരങ്ങൾ. പക്ഷേ ഇവിടെ ദുഃഖകരമെന്ന് പറയട്ടെ, വചനത്തിന് വിപരീതമായ പാരമ്പര്യങ്ങളെയും സ്വയസ്തുത്വമാകുന്ന സിദ്ധാന്തങ്ങളെയും തങ്ങളുടേതായിരിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെയും കെട്ടിച്ചമച്ച് വചനവിരുദ്ധമായി നിൽക്കുന്ന ആളുകളും ഇത് പറഞ്ഞു കേൾക്കിയാൽ അവർ വചനത്തെ അനുസരിക്കുന്നവരല്ല എന്ന് സാധാരണ ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 37-ാം ചോദ്യത്തിൻ്റെ ഉത്തരവും അപൂർണമാണ്, അവ്യക്തമാണ്, തൃപ്തികരമല്ല. അത് കുറെ കൂടെ വിശദീകരിക്കണം എന്ന് ഹംബ്ലി ഐ റിക്വസ്റ്റ് ഡോക്ടർ അജു തോമസ്. ചോദ്യ നമ്പർ 38. സഭ 1-ാം നൂറ്റാണ്ടിന് ശേഷം സഭാപിതാക്കന്മാരുടെ കാലത്തോ മറ്റേതെങ്കിലും കാലത്തോ 1901 ജനുവരി 1 ആഗ്നസ് ഓസ്മാൻ എന്ന യുവതി തനിക്ക് അന്യഭാഷാ വരം കിട്ടിയെന്ന് അവകാശപ്പെടുന്നവരെ അന്യഭാഷ സംസാരിച്ച സഭയുടെ ചരിത്രത്തിൽ തെളിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അത് രേഖാമൂലം എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ സഭാചരിത്രത്തിൽ അറിയപ്പെട്ട 4-5 ആളുകളുടെ രേഖകളിൽ നിന്ന് ഞാൻ മറുപടി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ 4 ആളുകളുടെ രേഖ ഇപ്പോൾ ഡോക്ടർ അജു തോമസിലേക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന സഭാചരിത്രത്തിൽ 1-ാം നൂറ്റാണ്ടിന് ശേഷം അന്യഭാഷാ ഭാഷം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് എന്നാണ്. അതിന് അദ്ദേഹം തന്നിരിക്കുന്ന AD 100-ഉം 167-ഉം മധ്യേ ജീവിച്ചിരുന്ന ജസ്റ്റിൻ മാർട്ടിയർ ഡയലോഗ് വിത്ത് ട്രൈഫോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇൻ ആർഗ്യൂയിങ് ദാറ്റ് ദി പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ്സ് ഓഫ് ദി ജൂസ് ആർ നൗ ട്രാൻസ്ഫേർഡ് ടു ക്രിസ്ത്യൻസ് ഈ സെയ്സ് ഫോർ ദിസ് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ്സ് റിമൈൻ വിത്ത് അസ് ഈവൻ ടു ദ പ്രസന്റ് ടൈം ആൻഡ് ഹെൻസ് യു ഓട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗിഫ്റ്റ്സ് ഫോർമർലി എമംഗ് യുവർ നേഷൻ ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ടു അസ്. അവിടെ അൺനോൺ ടെങ്ങിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ അന്യഭാഷയെക്കുറിച്ച് ഒരു വാക്കുപോലും ജസ്റ്റിൻ മാർട്ടിയർ ഈ ഡയലോഗ് വിത്ത് ട്രൈഫോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ രചനയിൽ എഴുതിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് റിമൈൻ വിത്ത് അസ് ഈവൻ ടു ദ പ്രസന്റ് ടൈം ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ജൂസ് ടു ദ ക്രിസ്ത്യൻസ് എന്നാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് 1 കൊരിന്ത്യ 12-ാം അധ്യായത്തിൽ വായിക്കണം. എന്റെ ഇവിടുത്തെ വിഷയം അതല്ല, അന്യഭാഷാ ഭാഷണം പറയുന്ന വിഷയമാണ്. പ്രൊഫസി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ യഹൂദന്മാർക്കുണ്ടായിരുന്നത് വരുവാനിരിക്കുന്ന കാര്യങ്ങളെ മുൻപുകൂട്ടി അറിയിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ഇതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാണ്ടിക്കൊണ്ട്
അവനെ കന്യാഗർഭിണിയായ മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും. ഈ പ്രവചനത്തിന് അംശീയവും പിന്നെ ഭാവി സംബന്ധമായ നിവൃത്തി ഉണ്ടായെന്നും അംശനിവൃത്തി ആകാശരാജാവിന്റെ കാലത്ത് സംഭവിച്ചുവെന്നും അത് ചരിത്രത്തിന്റെ നിവൃത്തിയാണെന്നും എന്നാൽ അതിന്റെ ഭാവികാല നിവൃത്തി കന്യക മറിയാമിനോട് ബന്ധത്തിലാണ് യേശുക്രിസ്തുവിന്റെ ജനത്തിൽ സംഭവിച്ചതെന്നും ഞാൻ പല ഗുരു വളരെ വ്യക്തമായി തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉപയോഗിച്ചിരുന്ന ഭാഷാപദം, അതായത് ആൽമ എന്ന് പറയുന്ന ഒരു വാക്കാണ് കന്യക എന്ന വാക്കിന് പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിച്ചിരുന്നതെന്നും അല്ലാതെ കന്യകമാരെ, സാധാരണ കന്യകമാരെ, പുരുഷൻ സ്പർശിക്കാത്ത ബാലികമാരായ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ബദൂല എന്ന് പറയുന്ന വാക്കാണെന്നും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബദൂല ആൻഡ് ആൽമ ആർ ഹാവിംഗ് ടു ഡിഫറെന്റ് മീനിങ്. ബദൂല എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കന്യക, എന്നാൽ ആൽമ എന്ന വാക്കിന് എ വുമൺ ഓഫ് മാരേജബിൾ ഏജ് എന്നും അതേസമയത്ത് നെസസറിലി എ ചേസ്റ്റ് വെർജിൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ വിവാഹപ്രായമായൊരു യുവതി അനിവാര്യമായും പുരുഷമായി സംസർഗ വ്യത്തിൽ ഏർപ്പെടാത്ത ഒരു കന്യകയായിരിക്കണം. അത് കർത്താവായ യേശുവിന്റെ ജനനത്തോടു ബന്ധത്തിൽ മറിയയിൽ നിറവേറി എന്ന് വായിക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് പ്രവചനങ്ങൾ പഴയമത്തിലുണ്ട്. അവയെല്ലാം ഭാവിയിൽ സംഭവിപ്പാറുള്ളതായിരുന്നു. അപ്പോസ്തോലിക സഭയുടെ ആദ്യ നാളുകളിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഫിലിപ്പോസിന് പ്രവചിക്കുന്നവരായ നാല് പുത്രിമാരുണ്ടായിരുന്നു. അഗബോസ് എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റു പല പ്രവാചകന്മാരെ കുറിച്ചും നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അവരാലൊക്കെ അറിയിക്കപ്പെട്ടതിൽ നമുക്ക് ലഭിക്കാൻ ആവശ്യമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തോന്നിയ പ്രവാചക വാക്യങ്ങളെല്ലാം നമുക്ക് ഈ പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം ആ വരം തീർന്നിന്നുപോയി എന്ന 1 Corinthians 13:10 ആസ്പദമാക്കി ഞാൻ തെളിയിക്കുമ്പോൾ തിമോത്യോസിന്റെ 2 ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നിന്നെക്കുറിച്ച് പ്രവചനത്താൽ മുമ്പ് ഉണ്ടായ അറിവിന് അനുസരണമായി, നിന്നെക്കുറിച്ച് പ്രവചനത്താൽ മുൻപ് ലഭിച്ച അറിവിന് പ്രകാരം എന്ന് പറയും. ഇപ്പോൾ അതില്ലെന്ന് അതിന്റെ അർത്ഥം ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ മൂവ്ഡ് അവേ ഫ്രം ദ ചർച്ച്. അതായത് സഭയിൽ നിന്ന് അത് നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞതുപോലെ നീങ്ങിപ്പോയി എന്നാണ് തിമോത്യോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പറയുന്ന പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന ടങ് അല്ല എന്ന് ഡോക്ടർ രാജു ആദ്യം മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ദാറ്റ് ഹി ഹാസ് പ്രസന്റഡ് മീ ഈസ് ഫ്രം ഐറേനിയസ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ഫ്രം AD 115 to 202, 115 മുതൽ 202 വരെ AD കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ് ഐറേനിയസ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയുന്നുണ്ട്, ഐറേനിയസ് വാസ് ദ പീപ്പിൾ ഓഫ് പോളികാർപ്പ്, അതായത് യോഹന്നാന്റെ ശിഷ്യനായിരുന്ന പോളികാർപ്പിന്റെ ശിഷ്യനായിരുന്നു ഐറേനിയസ്. ഐ ഹാവ് നോ ഡിസ്പ്യൂട്ട് അബൌട്ട് ദാറ്റ്. ഹു വാസ് എ ഡിസൈപ്പിൾ ഓഫ് ദി അപ്പോസ്റ്റിൽ ജോൺ, ഹു റോട്ട് ഇൻ ഹിസ് ബുക്ക് എഗനസ്റ്റ് ഹെറിസീസ് Book No. 5, Section No. 6, അതായത് അഞ്ചാം പുസ്തകം 6 ഖണ്ഡികയിൽ. ഇൻ ലൈക്ക് മാനർ ഡു വി ഓൾ ഹിയർ മെനി ബ്രദറൻ ഇൻ ദ ചർച്ച് ഹു പൊസസ് പ്രൊഫറ്റിക് ഗിഫ്റ്റ്സ് ആൻഡ് ഹു ത്രൂ ദ സ്പിരിറ്റ് സ്പീക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ലാംഗ്വേജസ് ആൻഡ് ബ്രിങ് ടു ലൈറ്റ് ഫോർ ദ ജനറൽ ബെനിഫിറ്റ് ദ ഹിഡൻ തിങ്സ് ഓഫ് മാൻ ആൻഡ് ഡിക്ലെയർ ദ മെസ്സേജസ് ഓഫ് ഗോഡ് ഹു ഓൾസോ ദി അപ്പോസ്റ്റിൽ സ്റ്റെം സ്പിരിച്വൽ. ഇതിന് എനിക്ക് യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല. എന്ത് ഡിസ്പ്യൂട്ടാണ് ഡോക്ടർ അജു തോമസിൽ കണ്ടതെന്ന് എനിക്കത് അറിയാനും വയ്യ. ഐറേനിയസ് പറയുന്നു, അവിടെ പറയുന്നത് ഇൻ ലൈക്ക് മാനർ, അതായത് അതുപോലെ തന്നെ ഡു വി ഓൾസോ ഹിയർ മെനി ബ്രദറൻ ഇൻ ദ ചർച്ച് ഹു പൊസസ് പ്രൊഫറ്റിക് ഗിഫ്റ്റ്സ്, അതായത് സഭയിൽ പ്രവാചക വരം, അതായത് ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കഴിവുള്ള ആളുകൾ എന്നാണ്. പ്രൊഫസി എന്ന രണ്ടർത്ഥമുണ്ട്. അപ്പോസ്തലീ കാലത്തും പഴയമത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന റെവലേഷനുകളെ, അതിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച് അത് രേഖയാക്കാനുള്ള കഴിവാണ് അവർക്ക് ലഭിച്ച പ്രൊഫസി എന്ന് പറയുന്നത്. അത് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബെസലേൽ ഒഹേലിയാബ് എന്ന് പറയുന്ന രണ്ടാളുകളോട് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ വിചിത്രവചിതമായി ഉണ്ടാക്കുന്ന വിഷയം മോശയ്ക്ക് ദൈവം പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മോശ അവരോട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിത്തരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദിവ്യാത്മാവുള്ള പുരുഷന്മാരായി ഞാൻ ബെസലേലിനെയും ഒഹോലിയാബിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ പൊന്നെ വെള്ളി മുതലായ വസ്തുക്കൾ കൊണ്ട് വിശേഷ വിചിത്രമായ നിലയിൽ സമാഗമ കൂടാരത്തിലെ ഉപകരണങ്ങൾ ഉണ്ടാക്കും എന്ന് ദൈവം മോശയോട് പറഞ്ഞു. മോശ പർവ്വതത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക മോശ ഓറലി ഇവരോട് പറഞ്ഞു കൊടുത്തു. ഓറലി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ മോശയെ എങ്ങനെ ദൈവം കാണിച്ചു കൊടുത്തുവോ അതിൽ നിന്ന് തെല്ലും വ്യത്യാസം വരാതെ അവ അതുപോലെ തന്നെ പണിത് കൂടാരത്തിൽ വയ്ക്കുവാൻ ബെസലേലിനും ഒഹേലിയാബിനും കഴിഞ്ഞു. ഇതിനെയാണ് പ്രത്യേകമായിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോഫറ്റിക് ഗിഫ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഇതുപോലെ ആശയമാണ്. ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ഉള്ളതുപോലെ ഗ്രഹിച്ച് അത് രേഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവ്. എന്നാൽ ഇവിടെ പുതിയ നിയമകാലത്ത് വരുമ്പോൾ 1 Corinthians 14 പെടുന്ന പ്രവചനം എന്ന് പറയുന്ന വരത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിലൂടെ മർമ്മങ്ങൾ, അതായത് അതിനകത്ത് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ കഴിവ്.
അങ്ങനെയുള്ള ആളുകളെയാണ് ഐറേനിയസോട് റെഫർ ചെയ്യുന്നത്. ഇന്നും ദൈവസഭകളിൽ എല്ലാവർക്കും ആ കഴിവില്ല എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാസമ്പന്നനായ മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് ഒരു വേദഭാഗം വായിച്ചാൽ ഒരു പക്ഷെങ്കിൽ അതിൽ അന്തർലീനമാകുന്ന ആന്തരിക സത്യങ്ങളെ വേണ്ടത്ര നിലയിൽ എക്സ്പൗണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ വിദ്യാസമ്പന്നനായ മനുഷ്യൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ നാലാം ക്ലാസ്സുകാരനായ ഒരുത്തിന് ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയും വരവും ലഭിച്ചവന് ആ വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ വിദ്യാബഹുത്വതയുള്ള ഈ പുരുഷന് കഴിയാത്ത കാര്യം അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നു. ഹി ഹാസ് ദ പ്രൊഫറ്റിക് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ദി സ്പെഷ്യൽ ഡിവൈൻ എബിലിറ്റി വിച്ച് ഹാസ് ബീൻ ഗിവൺ ടു ഹിം ഫ്രം ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു എക്സ്പൗണ്ട് ദ സ്ക്രിപ്ചർ ആൻഡ് ടു ബ്രിങ് ഔട്ട് ദ ട്രൂത്ത് ഇൻ ഇറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അത് ഐറേനിയസ് ഇവിടെ എടുത്തു പറയുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു, ആൻഡ് ഹു ത്രൂ ദ സ്പിരിറ്റ് സ്പീക്സ് ഓൾ കൈൻഡ്സ് ഓഫ് ലാംഗ്വേജസ്. അതിനെ വിഷയം ഞങ്ങളും അതിനല്ലേ പറയുന്ന അന്യഭാഷ എന്ന് പറയുന്ന ഭാഷയുണ്ടെങ്കിൽ അത് ലോകത്തിലെ ഏതെങ്കിലും വിവിധ സ്ഥലങ്ങളിലായി നിലവിലിരിക്കുന്ന ഭാഷകളായിരിക്കണമെന്നാണ്. അപ്പോൾ അവിടെ ഈ ഐറേനിയസിന്റെ കാലഘട്ടങ്ങളിൽ 115 മുതൽ 202 വരെയുള്ള കാലഘട്ടങ്ങളിലെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന സഭകളിൽ ഓൾ കൈൻഡ്സ് ഓഫ് ലാംഗ്വേജ് സംസാരിക്കുന്ന സഹോദരന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിലവിലിരുന്ന വിവിധങ്ങളായ ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ അവിടെ അന്യഭാഷ എന്ന് ഇന്ന് വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത, ഡയലക്റ്റ് ഇല്ലാത്ത, ഫൊണറ്റിക് ഇല്ലാത്ത, ആക്സെൻ്റ് ഇല്ലാത്ത ശബ്ദമായിരുന്നു എന്ന് ഐറേനിയസ് പറഞ്ഞിട്ടില്ല. ഐറേനിയസ് പറഞ്ഞതിനെ ഞാനും അംഗീകരിക്കുന്നു. ഇനി അടുത്തത് AD 300 മുതൽ AD 300, അതായത് മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം. ദി ഏർലി മാർട്ടീഴ്സ് എൻജോയ്ഡ് ദീസ് ഗിഫ്റ്റ്സ്. ഡീൻ ഫെറാർ ഇൻ ഹിസ് ബുക്ക് ഡാർക്നെസ് ടു ഡോൺ സ്റ്റേറ്റ്സ്, ഈവൻ ഫോർ ദി മൈന്യൂട്ട് അലൂഷൻസ് ആൻഡ് പർട്ടിക്കുലേഴ്സ് ഐ ഹാവ് കണ്ടംപററി അതോറിറ്റി. ഈ റെഫേഴ്സ് ടു ദ പേഴ്സിക്യൂട്ടഡ് ക്രിസ്ത്യൻ ഇൻ റോം സിംഗിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ അൺനോൺ ടങ്. അതായത് ഹി റെഫേഴ്സ് ടു ദ പേഴ്സിക്യൂട്ടഡ് ക്രിസ്ത്യൻസ് ഇൻ റോം സിംഗിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ അൺനോൺ ടങ്സ് എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആര് ചെയ്യുന്നു, ഈ പുസ്തകം എഴുതിയ പുള്ളിയുടെ അലൂഷനാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഇങ്ങനെയായിരിക്കാം എന്ന്, അങ്ങനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് ആര്, ഈ പറയപ്പെട്ട ഈ മാർട്ടേഴ്സ് പറഞ്ഞിട്ടില്ല. മാർട്ടേഴ്സ് ഇങ്ങനെ അന്യഭാഷകളിൽ പാടുകയും അതുപോലെ തന്നെ അവരെ സംസാരിക്കുകയും ചെയ്തു എന്ന് ഇദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അടുത്ത AD 400 അഗസ്റ്റീൻ ഓഫ് ഹിപ്പോ, ഹിപ്പോയിലെ അഗസ്റ്റീൻ, അദ്ദേഹം പറയുന്നത് ബിഷപ്പ് ഓഫ് ഹിപ്പോ, ഹിപ്പോയിലെ ബിഷപ്പ് ആയിരുന്നു. ആ വൺ ഓഫ് ദ ഫോർ ഗ്രേറ്റ് ഫാദേഴ്സ് ഓഫ് ദ ലാറ്റിൻ ചർച്ച്, ലത്തീൻ സഭയുടെ അറിയപ്പെട്ട 4 ബിഷപ്പന്മാരിൽ ഒരാളായിരുന്നു. ആൻഡ് കൺസിഡേർഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ മോൾ, അവർ ഏറ്റവും പ്രധാനിയുമായിരുന്നു. വി സ്റ്റിൽ ഡു വാട്ട് ദി അപ്പോസ്റ്റൽസ് ഡിഡ് വെൻ ദ ലെയ്ഡ് ഹാൻഡ്സ് ഓൺ ദ സാമരിറ്റൻസ് ആൻഡ് കോൾ ഡൗൺ ദ ഹോളി സ്പിരിറ്റ് ഓൺ ദം ദ ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്. ഇറ്റ് ഈസ് സസ്പെക്ടഡ് ദാറ്റ് കൺവേർട്സ് ഷുഡ് സ്പീക്ക് വിത്ത് നൗ ന്യൂ ടെൻസ്. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ അല്പമൊക്കെ എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് വലിയ ഒരു ഭാഷാ മണ്ഡലമല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനതു ചാക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ വരെ ആണ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ബാംഗ്ലൂരിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ശരിയായ നിലയിൽ കിട്ടിയിട്ടുള്ള ഒരാളല്ല ഞാൻ. രാമണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഒക്കെ മനസ്സിലാക്കാൻ മാത്രമേ എനിക്കും അന്നത്തെ കാലത്ത് അറിയത്തുള്ളായിരുന്നു. പിന്നീട് സ്വപരിശ്രമത്താലും ദൈവം തന്ന പ്രത്യേകമായ കൃപയാലും ദൈവം നൽകിയ ഭാഷയാണ് എനിക്കുള്ളത്. അതിൽ പരിമിതിയുണ്ട്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഈ അപ്പോസ്തലന്മാർ ചെയ്തതൊക്കെ ഞങ്ങളും ചെയ്യുന്നു. അതായത് അപ്പോസ്തലന്മാർ ശമര്യയുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന പോലെ ഞങ്ങളും എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ആളുകളുടെ മേൽ കൈവയ്ക്കാറുണ്ട്. അതായത് കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇറ്റ് ഈസ് സസ്പെക്ടഡ് ദാറ്റ് കൺവേഴ്സ് ഷുഡ് സ്പീക്ക് വിത്ത് ന്യൂ ടങ്സ്. അതായത് രക്ഷിക്കപ്പെടുന്ന ആളുകൾ പുതുഭാഷകൾ സംസാരിക്കണം എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പക്ഷേ അവർ സംസാരിച്ചതായിട്ട് അദ്ദേഹം രേഖപ്പെടുന്നില്ല. അതായത് ബിഷപ്പ് ഓഫ് ഹിപ്പോ അഗസ്റ്റീൻ, അദ്ദേഹം അത് രേഖപ്പെടുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചുവെന്നോ അദ്ദേഹം കൈവച്ച പ്രാർത്ഥിച്ച ആളുകൾ സംസാരിച്ചുവെന്നോ എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സഭാചരിത്രത്തിൽ ഒന്നാം നൂറ്റാണ്ടിന് ശേഷം വരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് മുകളിൽ കുറിച്ചിരിക്കുന്നത്. ആ 4 പ്രതിപാദനത്തിനും ഞാനിപ്പോൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സഭാചരിത്രം പഠിക്കുമ്പോൾ നിർമ്മല സത്യ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നിന്നും സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നതിൽ നിന്നും സഭ ഓരോ നൂറ്റാണ്ട് കഴിയുന്നതോറും പുറകോട്ട് പോയിക്കൊണ്ടിരുന്നു. മാത്രമല്ല വചനവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു.
സ്നാനത്തിന്റെ ഉപദേശങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു. എന്തിന്? വേദപുസ്തകം വായിക്കുന്നത് പോലും കുറ്റകരമായി തീർന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ വരങ്ങൾ സഭയിൽ പ്രകടമാവുകയില്ല. കാരണം വചനം അതുപോലെ വിശ്വസിച്ചു. അനുസരിക്കുന്നവർക്ക് മാത്രമേ വരങ്ങൾ നൽകപ്പെടുകയുള്ളൂ. വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ വന്നപ്പോൾ വരങ്ങൾ നൽകുന്നതിൽ കുറവുകൾ സ്വാഭാവികമായും സംഭവിക്കും. അത് നിന്നേക്കുമായി നിന്നുപോയി എന്ന് പറയാൻ ഈ കാരണങ്ങൾ മതിയായവയല്ല. ദിസ് ഈസ് പ്യുവർ ഷിയർ ലോജിക്, വെറും ലോജിക് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭാപിതാക്കന്മാരുടെ ശിഷ്യന്മാരുടെ കാലഘട്ടമായ മൂന്നാം നൂറ്റാണ്ട് വരെ സഭ അതിൻ്റെ ആദ്യ അപ്പോസ്തോലിക ഉപദേശം നിലനിന്നുവെന്നാണ് സഭായത്വം പറയുന്നത്. അപ്പം മൂന്നാം നൂറ്റാണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഒന്നാം നൂറ്റാണ്ടിന് ശേഷം, അതായത് അപ്പോസ്തോലിക കാലത്തിന് ശേഷം, അന്യഭാഷാ ഭാഷകൾ സംസാരിച്ചായി വ്യക്തതയുള്ള തെളിവുകളൊന്നും സഭാചരിത്രത്തിലില്ല. ഇത് കേവലം അലൂഷൻസാണ്. ഡോക്ടർ അജു തോമസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അലൂഷൻസിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതല്ല, ഇങ്ങനെ സംസാരിച്ചു എന്ന് വ്യക്തതയുണ്ടെങ്കിൽ എനിക്ക് സൈറ്റ് ചെയ്യണം. അതായത് ദാറ്റ് ദ പർട്ടിക്കുലർ പോർഷൻ ഹാസ് ടു ബി സൈറ്റഡ് ബിഫോർ മീ വിത്ത് ആമ്പിൾ എവിഡൻസസ് ഓഫ് റെഫറൻസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇൻ റിയാലിറ്റി ദ ചർച്ചസ് ഇൻ ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് സെഞ്ച്വറി നെസസറിലി എക്സസൈസ് ദ ഗിഫ്റ്റ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് എനിക്ക് സൈറ്റേഷൻ തരണം. പക്ഷേ അങ്ങനെ സൈറ്റേഷൻ തരില്ല. ഇവിടെ അഭിയോഗങ്ങളും അലൂഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. അലൂഷൻസിന് കൊണ്ട് ഉപദേശം സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഞാൻ വായിച്ചു പഠിച്ചതും മനസ്സിലാക്കുന്നതനുസരിച്ച് ഒന്നും രണ്ടും മൂന്നാം നൂറ്റാണ്ടിൽ, മൂന്നാം നൂറ്റാണ്ട് എ ഡി 325 റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ റോമാ സാമ്രാജ്യത്തെ ക്രൈസ്തവവൽക്കരിച്ചത് മുതലാണ് ഒറ്റക്കെട്ടായി നിന്ന ക്രിസ്തീയ സഭ പിരിഞ്ഞ് പ്രോട്ടസ്റ്റന്റും കാതോലിക്കും എന്ന് പറയുന്ന രണ്ട് വിഭജനങ്ങളിലേക്ക് പോരാടിയായിത്തീരുന്നത്. 14th century ഉത്തരാർത്ഥം വരെ സഭ ഇരുണ്ട യുഗത്തിലായിരുന്നു. ആ ഇരുണ്ട സഭായുഗ കാലഘട്ടങ്ങളിലും ഒരു ശേഷിപ്പായ ജനത, അതായത് ഒരു റെമനന്റ് എന്ന നിലയിൽ, കണ്ണി മുറിയാതെ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ കലപ്പില്ലാതെ സഭാചരിത്രത്തിലുടനീളം ഒരു ചുവപ്പ് ചരട് പോലെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാലങ്ങളിൽ രക്തസാക്ഷികളായ ആളുകൾ ധാരാളമുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ ഇരുണ്ട, അല്ല സഭായുഗത്തിൻ്റെ ഇരുണ്ട കാലഘട്ടമായി പാപ്പല ആധിപത്യം സഭയെ ഭരിച്ച ആ കാലഘട്ടങ്ങളിൽ കാറ്റക്കോംബ്സ് ഹിസ്റ്ററി ഫിലിപ്പ് സ്കാഫ് എഴുതിയിട്ടുള്ള മാർട്ടേഴ്സ് ത്രൂ സെഞ്ചുറീസ് എന്ന് പറയുന്ന ആ പുസ്തകം, എച്ച് ജി വെൽസ് എഴുതിയിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാലഘട്ടങ്ങളിലൊക്കെ ക്രൈസ്തവ വിശ്വാസികളുടെ വളരെ വ്യക്തമായ കൂടിവരവുകൾ അണ്ടർഗ്രൗണ്ടുകളിലും രഹസ്യമായിട്ടും ഒക്കെ അവർ കൂടിവരികയും അവർ അപ്പോസ്തോലിക ഉപദേശത്തോടും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളോടും മായം കലർത്താതെ ഉപദേശങ്ങൾ നിലനിൽക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ നിന്ന് ആ കൂടിവരവുകൾ ഉള്ളിടത്ത് പോലും അന്യഭാഷാ ഭാഷണം നിലവിലിടുന്നതായി യാതൊരു വിശ്വസനീയമായ ചരിത്രരേഖയും വിശ്വാസികളെ വിശുദ്ധ വേദപുസ്തകങ്ങളില്ല. സെറാംബൂർ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിരുന്ന റോബിൻ ബോയ് എഴുതിയിട്ടുള്ള ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി, ആ ചർച്ച് ഹിസ്റ്ററിയും അദ്ദേഹം വേൾഡ് ചർച്ച് ഹിസ്റ്ററിയുടെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലങ്കര സഭാചരിത്രത്തിലും അന്യഭാഷാ ഭാഷത്തെ സംബന്ധിച്ച് യാതൊരു വിധമായ പ്രതിപാദനങ്ങളും വിശ്വസനീയമായ നിലയിൽ ഇല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം. സഭാചരിത്രം സൂക്ഷ്മമായി അവലോകനം ചെയ്യുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി വന്നെത്തുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഒന്നാം നൂറ്റാണ്ടിൽ അന്യഭാഷാപരം നിന്നുപോകുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നിന്നുപോയതിനു ശേഷം 1901 ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന യുവതി, അതായത് മദാമയ്ക്ക് പ്രത്യേകമായ ദർശനമുണ്ടായി അന്യഭാഷ കിട്ടിയെന്ന് അവർ അവകാശപ്പെടുന്നവരെ സഭാചരിത്രത്തിൽ ദൈവഭക്തിയുള്ള ആരും തന്നെ അന്യഭാഷ സംസാരിച്ചതായി വിശ്വസനീയമായ തെളിവുകൾ സഭയുടെ ചരിത്രത്തിലില്ല. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ സ്ത്രീകളാൽ ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഒക്കെയാണ് വേദപുസ്തകത്തിൽ ഈ ലോകചരിത്രത്തിൽ ദുരുപദേശ പ്രസ്ഥാനങ്ങളായി പലപ്പോഴും മാറ്റപ്പെടാൻ കണ്ടുള്ളത്. സ്ത്രീ ആധിപത്യം നടത്തി നേതൃത്വം നടത്തി തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ദുർഘടമായിരിക്കുന്ന ദുരുപദേശ പ്രസ്ഥാനങ്ങളായി മാറിയ ചരിത്രം നാം വായിക്കുന്നുണ്ട്. ഇവിടെ ഈ അന്യഭാഷാഭാഷ എന്ന് പറയുന്ന ഉപദേശ വിരുദ്ധതയുടെയും ആവിഷ്കാരിക എന്ന് പറയുന്ന കാരിക എന്ന് പറയുന്നത് ആഗ്നസ് ഓസ്മാനാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ സംസാരിച്ചിരുന്ന ഭാഷയെ വിശുദ്ധ വേദോത്സവ പ്രകാരമുള്ള ഭാഷ എന്ന് പറയാതെ ഓസ്മാൻ ലാംഗ്വേജ് എന്ന ആളുകൾ മറ്റൊരു നിലയിൽ പറയുന്നത്. അത് തെറ്റല്ലെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതുകൊണ്ട് ഞാൻ അതിനുശേഷം താഴെ ഡോക്ടർ അജു തോമസ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്നാനത്തിൻ്റെ ഉപദേശം സഭാചരിത്രം പരിശോധിക്കുമ്പോൾ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നു മുതൽ അത് മാറ്റിമറിക്കപ്പെട്ടോ, അന്ന് മുതൽ വചനമനുശാസിക്കുന്ന സ്നാനത്തിൻ്റെ ഉപദേശത്തിൽ പ്രാധാന്യമില്ലെന്നാണോ? ഇവിടെ ഈ വിഷയത്തിന് റെലവൻസ് ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം അന്യഭാഷാ ഭാഷത്തിൻ്റെ സായുക്തികതയെ സംബന്ധിച്ചാണ്. ഡസ് ഇറ്റ് കം ഇൻ കൊറിലേഷൻ ടു ദ റൂൾസ് വിച്ച് ഈസ് ഗവേൺഡ് ബൈ
അപ്പോസ്റ്റൽ പോൾ ഇൻ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 ഫോർ ഇറ്റ്സ് എക്സർസൈസിംഗ് എന്നുള്ളതാണ് ചോദ്യം. അതിനെ അതുകൊണ്ട് ഈ ചോദ്യം അതിനെ മറുചോദ്യം ചോദിക്കുന്നത് യുക്തിസഹജമല്ല. രണ്ട്, പാപബോധന ചീട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം സഹചര്യത്തിൽ ഉണ്ടായിരുന്നു. അതിനാൽ അന്നു മുതൽ വചനമനുശാസിക്കുന്ന പാപബോധന രീതി വേണ്ട എന്നാണോ? ലിയോ ബത്താവൻ എന്ന് പറയുന്ന റോമൻ പോപ്പാണ് ടെസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായ ബിഷോപ്പിനെയും കൊണ്ട് പാപബോധന ചീട്ട് വിറ്റുണ്ടാക്കിയത്. അത് ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ പണിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. ഇത് സഹചര്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പാപബോധന ചീട്ട് വാങ്ങിയ ആളുകൾ, അത് കത്തോലിക്കരാണ് വാങ്ങിയത്, മറ്റൊരാരും വാങ്ങിയില്ല. അപ്പോൾ കത്തോലിക്കൽ തന്നെ അതിനെ എതിർത്ത ആളുകളാണ്. പിന്നീട് 1517 ഒക്ടോബർ മാസം 31st ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ പടിഞ്ഞാറേ കഥയെങ്കിൽ കത്തോലിക്ക മതസമിതികൾക്കെതിരെ എഴുതി ഒട്ടിച്ച 95 കുറ്റസംഗതികളുമായി മാർട്ടിൻ ലൂഥർ രംഗത്ത് വരികയും വിളക്കത്തെ ഇയൽ വന്ന് ജലകറ്റ് വീഴുന്ന പോലെ വലിയ നവീകരണത്തിന് നേതൃത്വമുണ്ടാകുകയും 10,000 ആളുകൾ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പ്രൊട്ടസ്റ്റൻസിലേക്ക് പലായനം ചെയ്യപ്പെടുകയും ചെയ്തു. അവിടെയും ഈ ചോദ്യം, ഈ ഞാൻ ചോദിച്ച ചോദ്യത്തോടും അതിൻ്റെ ഉത്തരത്തോടും റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമല്ലായിയാൽ ആ ചോദ്യത്തിന് ഉത്തരവിടെ പറയേണ്ട ആവശ്യമില്ല. ഇനിയും ചോദ്യങ്ങൾ ധാരാളമുണ്ട്. സ്ഥലസമയ പരിമിതി നിങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ള ആശ്വാസവുമായി ഇവിടെ അദ്ദേഹം നിർത്തിയിരിക്കുന്നു. 39th ചോദ്യം, ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, ഇല്ലെങ്കിൽ 19 പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് സഭയ്ക്ക് കൃപാവരം നൽകിയില്ല? ഉള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് ഉത്തരം. അതാണ് മേളിയിൽ 4 പറയുന്നത്. 4 ഞാൻ നിങ്ങളെ പരസ്യമായി വായിച്ചു കേൾപ്പിച്ചു. 4 അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് ജസ്റ്റിൻ മാർട്ടിനോ ബിഷോപ്പ് ജസ്റ്റിനോ ഇവരാരും അവിടെ പറഞ്ഞിട്ടില്ല. അലൂഷൻസ് കൊണ്ട് ഒരു ഉപദേശം സ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് അസന്യക്തമായി ഒരു പ്രാവശ്യം കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നു മുതൽ ആണ് സഭ പത്യോപദേശം നിർമ്മല സുവിശേഷം വിട്ടുമാറിയത്. അന്നു മുതൽ വരങ്ങൾ നൽകപ്പെട്ടതിൽ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ എന്നു മുതലാണോ സഭ മടങ്ങി വരാൻ തുടങ്ങിയത്, അന്ന് മുതൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സഭ പൂർണ്ണമായും ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അഥവാ ദൈവവചനം അതുപോലെ പൂർണ്ണമായി വിശ്വസിച്ച് അനുസരിച്ച് തുടങ്ങിയപ്പോൾ വരങ്ങൾ വീണ്ടും ദൈവം സഭയിലേക്ക് വരാൻ തുടങ്ങി. ഇത് ഡോക്ടർ അജു തോമസിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അങ്ങനെയാണെങ്കിൽ സഭ പത്യോപദേശം മടങ്ങി വരാൻ തുടങ്ങിയത് 1517 ഒക്ടോബർ മാസം 31st മുതലാണ്. അപ്പോൾ അന്ന് മുതൽ 19th 1901 ജനുവരി മാസം 1st വരെ അന്യഭാഷ ആരും സംസാരിച്ചായിട്ട് മാർട്ടിൻ ലൂതറോ ജോൺ വെസ്ലിയോ ജോൺ ഹസോ പിന്നെ ചരിത്രത്തിൽ ഇങ്ങോട്ടുള്ള ആരും തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുന്നില്ല. പൊടുന്നനവേ അങ്ങനെയാണെങ്കിൽ 1901 ജനുവരി മാസം 1st ആഗ്നസ് ഓസ്മാനാണ് ഈ പദ്യോപദേശത്തിലേക്ക് മടങ്ങി വരവ് പൂർണ്ണമായി വരുത്തിയതെന്നും അന്ന് മുതലാണ് പരിശുദ്ധാത്മാവ് വീണ്ടും ഈ പ്രവൃത്തി ആരംഭിച്ചത് എന്നും തെളിയിക്കേണ്ടതായി വരും. അത് തെളിയിക്കുവാൻ സാധാരണ തലയിൽ മസ്തിഷ്കമുള്ള ആർക്കും സാധിക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 40th ചോദ്യം, അന്യഭാഷ പറയുന്ന അതേ നാവ് കൊണ്ട് വചനപ്രകാരം ന്യായം ചോദിച്ച ഒരു സഹോദരനെ, അത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ്, അതായത് റബ്ബ കൊറിയ മലാറ്റൂറിയ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ പറഞ്ഞ അന്യഭാഷ ഒരു സ്റ്റേജിൽ കൊച്ചിൻ്റെ തലയെ കൈവച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഒരാൾ അത് ഒന്നോ രണ്ടോ പേര് അത് അതുപോലെ തന്നെ എടുത്തിട്ടു. എനിക്ക് ലിങ്ക് എടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അത് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ എഴുതിയിട്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ച് കുറേ ആൾക്കാർ എന്നെ വ്യക്തിഗത ചെയ്യാനായിട്ട് എങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ചോദ്യം, അന്യഭാഷ പറയുന്ന അതേ നാവുകൊണ്ട് വചനപ്രകാരം ന്യായം ചോദിച്ച ഒരു രക്ഷിക്കപ്പെട്ട സഹോദരനെ, അതും തങ്ങളെക്കാൾ പ്രായമുള്ള ഒരാളെ, കുറുക്കൻ, ചെറുകുറുക്കൻ, സിംഹബാലൻ, കാഴ്ചയിൽ കുറുക്കൻ, കൊരങ്ങൻ, വിഡ്ഢി, വചനമറിയാത്തവൻ, മഹാവിഷം എന്നീ വാക്കുകൾ ഉപയോഗിക്കുകയും അതേസമയത്ത് അന്യഭാഷ പറയുകയും ചെയ്യുന്നത് ഒരേ ആത്മാവിനാൽ എന്ന് വചനം പറയുന്നുണ്ടോ, അങ്ങനെ വിശ്വസിക്കാമോ എന്നാണ് ചോദ്യം. ഈ പറയപ്പെട്ട എല്ലാ ഇരട്ടപ്പേരുകളും പെന്തക്കോസ് വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ നവയുവ സ്വഭാവങ്ങളിൽപ്പെട്ട ഫേസ്ബുക്കിലെ എൻ്റെ സ്നേഹിതരായ ആളുകൾ, ഞാൻ റബ്ബ കൊറിയ മലാറ്റൂറിയ എന്ന് പറയുന്ന അന്യഭാഷ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ച അയോഗ്യമായ വാക്കുകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അയോഗ്യമായ വാക്കുകൾ അതിരങ്ങൾ ദുരുപിടുകയും അതേ നാവുകൊണ്ട് തന്നെ ഈ അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരമാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്യുന്നത് ഒരേ ആത്മാവിനാൽ തന്നെയാണോ, പരിശുദ്ധാത്മാവിനാൽ തന്നെയാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിന് രണ്ട് ഉത്തരങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം, രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന്, വചനപ്രകാരം ചോദിക്കുക. ഞാൻ വചനപ്രകാരമാണ് ചോദിച്ചത്. അതായത് എൻ്റെ വീട്ടിലൊരു മിക്സി വാങ്ങിയാൽ ആ മിക്സി അത് ഗോദ്രേജിൻ്റെയോ ഫിലിപ്സിൻ്റെയോ മറ്റേതെങ്കിലും കമ്പനിയുടെ ആകട്ടെ, ആ മിക്സി വാങ്ങുമ്പോൾ ആ മിക്സി ഉണ്ടാക്കിയ മാനുഫാക്ചറിങ് കമ്പനി ആ മിക്സി ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതിലേക്കുള്ള ഒരു ഉപയോഗക്രമം അടങ്ങിയ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൂടെ എഴുതി തന്നിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ട്, വിത്തൗട്ട് റീഡിങ് ദിസ് ഇൻസ്ട്രക്ഷൻ മാനുവൽ
ഡു നോട്ട് ട്രൈ ടു ഓപ്പറേറ്റ് ദിസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽ നന്നായി വായിച്ചിട്ടല്ലാതെ വായിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യരുത്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്താൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന ഏതെങ്കിലും തകരാറുകൾക്ക് കമ്പനി ഉത്തരവാദിയായിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, അന്യഭാഷാ ഭാഷണം ദൈവസഭയ്ക്ക് നൽകിയ ആത്മീയ വരങ്ങളിൽ ഒന്നാണെങ്കിൽ, അത് ദൈവസഭയ്ക്ക് അനിവാര്യമാണെങ്കിൽ, അനിവാര്യമാണെന്ന് പെന്തക്കോസ് നവയുഗ കരിസ്മാറ്റിക് സഭകൾ അവകാശപ്പെടുന്നെങ്കിൽ, 1 കൊരിന്ത്യർ 14 അന്യഭാഷാ വരം എങ്ങനെ സഭയിൽ വിനിയോഗിക്കണം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ പൗലോസ് നൽകിയിരിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ മാനുവൽ നൽകുമ്പോൾ 14:1-2 പറയുന്നു, സഭയിൽ ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യരോടല്ല ദൈവത്തോടുത്ര സംസാരിക്കുന്നത്, ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ശേഷം താഴോട്ട് തന്നെ ഇൻസ്ട്രക്ഷനും പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, സഭയിൽ അന്യഭാഷ സംസാരിക്കുന്ന വിഷയം. 28 ഒരു സഭയിൽ ഇൻ എ ഗിവൺ കോൺഗ്രിഗേഷൻ മാക്സിമം 2 or 3 ഹാവ് ടു സ്പീക്ക് ഇൻ ടങ്സ്. ഇത് ഈ ഭാഷാപനം സഭയ്ക്ക് പ്രായോഗികമായി നിലനിന്ന 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 13:10 എന്ന് ഈ കൃപാവനം നിന്നുപോകുമോ, അന്ന് വരെ അത് പ്രായോഗികമുണ്ടായിരുന്നു, അതുവരെയുള്ള ഇൻസ്ട്രക്ഷനാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അന്ന് വരെ നൽകിയിരുന്നു. ഒരു ശിശു ജനിക്കുമ്പോൾ ആ ശിശുവിനെ നമ്മൾ സാധാരണയായി മാതാവ് അതിനെ മുലയൂട്ടും. മുലയൂട്ടി കുറച്ച് കഴിയുമ്പോൾ ഈ മുലയൂട്ടലുകളിലുള്ള പാല് കൊണ്ട് ഈ കുഞ്ഞിനെ തികയത്തില്ല എങ്കിൽ നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ കൂടി ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് 1-1.5 വയസ്സ് വരെ അതങ്ങനെ കുടിക്കും. അത് കഴിയുമ്പോൾ ചെറിയ കപ്പുകൾ നമ്മൾ ഈ പാല് ഈ കുട്ടികൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ചെറിയ ഗ്ലാസ്സുകൾ കൊടുക്കും, പിടിച്ചു കൊടുക്കും. അത് കഴിയുമ്പോൾ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച കുട്ടി തന്നെ കുടിക്കാൻ തുടങ്ങും. ഇത് കഴിഞ്ഞ് ഈ കുട്ടിയൊരു 15-20 വയസ്സ് പ്രായമായി കഴിയുമ്പോൾ ഈ കുട്ടി എനിക്ക് പാല് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ഫീഡിംഗ് ബോട്ടിൽ തരണം എന്നാ കുട്ടി പറയാറില്ല. പറഞ്ഞാലും മാതാക്കൾ കൊടുക്കാറില്ല. കാര്യം അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനുള്ളത് നിരൂപിച്ചു, ശിശുവിനുള്ളത് ചിന്തിച്ചു. ഞാൻ മുതിർന്ന ശേഷമോ ശിശുവിനുള്ളത് ഞാൻ വിട്ടുകളഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവാവസ്ഥയിൽ നിന്ന് യൗവനാവസ്ഥയിലേക്ക് ദൈവസഭയായി കഴിഞ്ഞുവെന്നാണ്. അങ്ങനെ ആകുന്ന സമയമാകുമ്പോൾ ദ സ്പീക്ക് ഗിഫ്റ്റ് ഓഫ് ടങ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്. ഞാൻ പലപ്പോഴും അത് പറഞ്ഞത് ഇനി ആവർത്തിക്കുന്നില്ല. അത് നിലച്ചു പോകും, നിന്നുപോകും എന്നാ പറയുന്നത്. നോ മോർ ഇൻ എക്സിസ്റ്റൻസ് എന്നാ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനി മേലാൽ ഇല്ലെന്നാണ്. അങ്ങനെ നിന്ന് ആ അന്യഭാഷ നിന്നുപോകുന്നൊരു സമയം വരെ അത് പ്രായോഗികമായിരുന്നു. നിന്നുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് അപ്രായോഗികമായി. ഇല്ലാത്ത ഒന്നിനെ പിന്നെ ഉണ്ടെന്ന് അവകാശപ്പെടുവാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് വചനപ്രകാരം ചോദിക്കുക എന്നുള്ളതിന് എൻ്റെ മറുപടി, വചനപ്രകാരം ഞാൻ ചോദിച്ചു, സഭയിൽ സംസാരിക്കണമെങ്കിൽ 2 അല്ലെങ്കിൽ ഏറിയാൽ 3 അവൽ ഓരോരുത്തരായി സംസാരിക്കുകയും മറ്റൊരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനിയില്ലെങ്കിൽ അന്യഭാഷക്കാൻ സഭയിൽ മിണ്ടാതിരുന്ന് താനും ദൈവവുമായി സംസാരിക്കട്ടെ. അതിനെയാണ് 2 പറയുന്നത്, ആരും കേൾക്കുന്നില്ലോ എന്ന്. താനും ദൈവവുമായി സംസാരിക്കുമ്പോൾ ആരും കേൾക്കുന്നില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 103 സങ്കീർത്തനത്തിൻ്റെ 1 എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദാവീദിൻ്റെ അന്തരാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോടെ മൂകമായെങ്കിലും വാചാരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഭാഷണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ആളില്ലെങ്കിൽ സംസാരിക്കുന്നവൻ മിണ്ടാതെ മൗനമായിരുന്നു, താനും ദൈവമായി സംസാരിക്കട്ടെ, ആരും കേൾക്കുന്നില്ലോ എന്നാണ്. അപ്പം ഈ പ്രമാണം വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വചനപ്രകാരം ചോദിച്ചപ്പോൾ എന്നെ വിളിച്ച പേരുകളാണ് കുറുക്കൻ, ചെറുകുറുക്കൻ, സിംഹവാലൻ, കാഴ്ചയിൽ കുറുക്കൻ, കൊരങ്ങൻ, വിഡ്ഢി, വചനമറിയാത്തവൻ, മഹാവിഷം. ഇത്രയും കാര്യങ്ങൾ വിളിച്ചത് അന്യഭാഷ വിതുമ്പി തുളുമ്പുന്ന നാവുകൾ സംസാരിക്കുന്ന ചില പാസ്റ്റേഴ്സും ചില വിശ്വാസികളുമാണ്. ഞാൻ അവരോടെല്ലാം ദൈവനാമത്തിൽ ക്ഷമിച്ചിരുന്നു. കാര്യം അവരുടെ സംസ്കാര ശൂന്യത എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഞാൻ അതേക്കുറിച്ച് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ് പറഞ്ഞ വചനപ്രകാരം ചോദിക്കണമെന്നാണ് അജു തോമസ് ചോദിച്ചത്. വചനപ്രകാരം ചോദിച്ചതിന് കിട്ടിയ മറുപടിയാണിത്. വചനപ്രകാരം ന്യായം ചോദിച്ച ആരെയും ആരും ഒന്നും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കണ്ണു തുറന്ന് എൻ്റെ ടൈം ലൈനിൽ ഞാൻ എഴുതി നോക്കണം, അതെല്ലാം അവിടെ കിടപ്പുണ്ട്, ഈ കമൻറ്റുകൾ മുഴുവൻ അവിടെ കിടപ്പുണ്ട്. ചിലരെ ഞാൻ അൺഫ്രണ്ട് ചെയ്ത് ബ്ലോക്കേജ് ചെയ്തു. കാര്യം അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ, ഭയപ്പെട്ടല്ല, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ പ്രകോപിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ വൃത്തികെട്ട വാക്കുകളൊന്നും വരാതിരിക്കാൻ ഐ ബ്ലോക്ക് ദം. അതാണ് വിഷയം. ഇനിയും ഒരു സഹോദരൻ എന്തെങ്കിലും വചനപ്രകാരം അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അപഹസിക്കരുത്. വചനപ്രകാരമുള്ള ചോദ്യങ്ങളല്ല ഞാൻ ചോദിച്ചില്ല. വചനപ്രകാരമല്ലാത്ത ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ച വചനപ്രകാരമാണ്. എൻ്റെ വിശ്വാസനും പ്രായോഗികതയ്ക്കും അടിസ്ഥാനമാകുന്ന ദൈവജനമാകിയ ദൈവവചന പ്രമാണ പ്രകാരം ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ ആരെയും അപഹസിച്ചില്ല. അപഹാസ്യമായി നിങ്ങൾക്ക് തോന്നിയത്, അപഹാസ്യമായി എഴുതിയിട്ടത്, അപഹാസ്യമായി ഞങ്ങൾ കണ്ടതുകൊണ്ട് ഇത് വചനപ്രകാരം ഭാഷയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അപഹാസ്യമായിട്ട് തോന്നി.
നമ്പി ആരെന്ന് ചോദിച്ചു, നമ്പി ആരെന്ന് ചൊല്ലിനേൻ, നമ്പി കേട്ടത് ആ കോപിച്ചു, തമ്പുരാനെ ക്ഷമിക്കണേ എന്നാ കുഞ്ഞു നമ്പി എഴുതുന്നത്. അപ്പൊ അകത്തിരിക്കുന്ന പൂജാരി അകത്ത് കയറിപ്പോയ നമ്പി, പൂജാരി നമ്പി, പുറത്തു നിന്ന് മുട്ടിയത് തമ്പി നമ്പി. അപ്പം അകത്തിരുന്ന് നമ്പി ചോദിച്ചു, ചോദിച്ചു ആരെ? അപ്പൊ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു നമ്പി. അപ്പൊ നമ്പി ആരെന്ന് ചോദിച്ചു, നമ്പി ആരെന്ന് ചൊല്ലിനേൻ. ഇത് കേട്ടപ്പോൾ അകത്തിരുന്ന് നമ്പി കോപിച്ചു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു മഹാരാജാവിനെ, തമ്പുരാനെ ക്ഷമിക്കണേ, ഇതാണ് ഞാൻ പറഞ്ഞ യാശിയും. അതായത് പ്രമാണപ്രകാരം ഞാൻ ചോദിച്ചു, പ്രമാണപ്രകാരം ചോദിച്ചപ്പോൾ പ്രമാണത്തിന് വിരോധമായി മറുപടി പറഞ്ഞു, പ്രമാണത്തിന് വിരോധമായി മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വചനപ്രകാരം ശരിയാണോ? പരിശുദ്ധാത്മ വ്യാപാരമുള്ള അതിരങ്ങളിൽ നിന്ന് ഭോഷ്കിൻ്റെ ആത്മാവും, അതായത് ദുരാത്മാവും അല്ലെങ്കിൽ അബ്യൂസിങ് ആത്മാവും പിന്നെ നല്ല ആത്മാവും ഒരുപോലെ തന്നെ ഒരു അതിൽ നിന്ന് പുറപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ചോദ്യമാണ് വചനപ്രകാരം ചോദിക്കാൻ. ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അപഹസിക്കരുത്. ഞാൻ ഇത്രയും കാലം 7 വർഷമായി ഫേസ്ബുക്കിൽ എഴുതിയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരുടെയും ഒരു മതത്തിൻ്റെയും വികാരം വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ആരുടെയും വിശ്വാസ പ്രമാണങ്ങളെ ചോദിച്ചിട്ടില്ല. ദൈവവചനമായ എൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ വിരുദ്ധമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന് ചോദ്യം ചെയ്തപ്പോൾ ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ വിമിഷ്ടപ്പെട്ട കൊഞ്ഞനം കുത്തി കാണുകയും ഈ ഇരട്ടപ്പേരുകൾ ചെറുകുറുക്കൻ, സിംഹവാലൻ, കാഴ്ചയിൽ കുറുക്കൻ, കൊരങ്ങൻ, വിഡ്ഢി, വചനമറിയാത്തവൻ, മഹാവിഷം എന്നൊക്കെ എന്നെ വിളിച്ചത്. അതുകൊണ്ട് അതതിന് പരിഹാരമായിരിക്കുന്നില്ല. വേറെ ആരെങ്കിലും എഴുതിയത് ഒരു സഹോദരൻ കോപ്പി പേസ്റ്റ് ചെയ്താണെങ്കിലും എഴുതിയ ആളിൻ്റെ അതേ ഉത്തരവാദിത്വം ആ സഹോദരനുമുണ്ട്. നിശ്ചയമായിട്ടും ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഞാനാണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടത്. കാര്യം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട കാര്യം എഴുതപ്പെട്ട കാര്യം ഞാൻ ചോദിച്ചു. 1 കൊരിന്ത്യർ 14 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അന്യഭാഷാപരമാണോ ഇത്, അല്ലെങ്കിൽ അന്യഭാഷയാണോ ഇത്? ആണെങ്കിൽ ഇതൊന്ന് വ്യാഖ്യാനിച്ച് തരാമോ? ഇത് ലോകത്തിൽ എവിടെയെങ്കിലുമുള്ള ചോദ്യങ്ങളാണോ എന്ന് ഞാൻ ചോദിച്ചു. ഭാഷയാണെന്ന് ചോദിച്ചു. അത് ഒന്നുകിലാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതിനുള്ള മറുപടി ആയിരുന്നില്ല തന്നത്. വ്യക്തിഹത്യ, വചനപ്രകാരം ചോദിച്ചാൽ ഇല്ലെങ്കിലും വ്യക്തിഹത്യ ആരും ചെയ്യാൻ പാടില്ല. അത് തീർത്തും തെറ്റാണ്, 100% തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ചോദ്യത്തെ ചോദ്യം, ആശയത്തെ ആശയം കൊണ്ട് ഖണ്ഡിക്കണം. അല്ലാതെ വ്യക്തിയെ ഖണ്ഡിക്കുകയോ വ്യക്തിയെ സപ്രസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പേടിപ്പിച്ച് ഇനിയും സംസാരിക്കുന്ന നിർത്തുമെന്ന് ചിന്തിക്കേണ്ട. സപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സബ്ലിമേഷൻ നെസസറി ആണ്, നിശ്ചയമായും പറഞ്ഞിരിക്കും. ഭാഷാവരം പ്രാപിച്ചവരും തെറ്റുകൾ ചെയ്യാറുണ്ട്, എന്നാൽ ആ തെറ്റുകൾ ഏറ്റു പറയണം. ഭാഷാവരം പ്രാപിച്ചവർ തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത് രണ്ടും പരസ്പര വിരുദ്ധമാകുന്ന ആത്മാവായി തോന്നിയതുകൊണ്ട് ചോദിച്ചത് സദയം ക്ഷമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 41-ാമത്തെ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇന്നത്തെ ഞാൻ നിർത്തുകയാണ്. കാര്യം സമയം കടന്നുപോയി. 41-ാമത്തെ ചോദ്യം, പൂർണ്ണമായത് വചനമല്ലെങ്കിൽ അതെന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? പൂർണ്ണമായത് ദൈവവചനമല്ലെന്നാണ് ഡോക്ടർ അജു തോമസും അദ്ദേഹത്തിനോട് നിൽക്കുന്ന ബഹുമാന്റെ സ്നേഹിതരും അവകാശപ്പെടുന്നത്. പൂർണ്ണമായത് വചനമല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ ആവർത്തി ചോദിക്കാനുണ്ട്. അംശമായത് എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. പൂർണ്ണമായത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അത് പൂർണ്ണമായത് വചനമാണെന്ന് സാർ പോലും വിശ്വസിക്കുന്നില്ലോ എന്നാണ് പറയുന്നത്. പൂർണ്ണമായത് ദൈവിക വെളിപ്പാടുകളുടെ പൂർണ്ണതയാണെന്ന് 101% ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും കർത്താവ് വിടുന്നവരെയും ഞാൻ ജീവിക്കുന്നവരെയും അതിനുള്ള തെളിവുകൾ വേദപുസ്തകത്തിൽ പറഞ്ഞു. അതിനെ ഡോക്ടർ അജു ചൂണ്ടിക്കാണിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായങ്ങളുടെ കാലപരിധിക്ക് ശേഷം എഴുതപ്പെട്ട ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങളും ഇടയലേഖനങ്ങളും. ഈ രണ്ടുവിധ ലേഖനങ്ങൾക്ക് മുൻപേ പൂർണ്ണമായത് വന്നു എന്ന് പറഞ്ഞ അതേ സാർ ഇപ്പോൾ പറയുന്ന വചനം വെളിപ്പാട് പുസ്തകം വരെ വചനമാണ് പൂർണ്ണമായത് എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ബിയോണ്ട് ആക്ട്സ് പീരീഡ്, അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളുടെ കാലഘട്ടങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങൾ 6 ഗലാത്തി ലേഖനം തുടങ്ങി റോമാലേഖനം വരെ ആറ് ലേഖനങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് സ്ഥാപിതമായ സഭകളിലും ആ ലേഖനങ്ങളിലും ഈ പറയപ്പെട്ട അടയാളപരങ്ങളായ പ്രവചനം, അന്യഭാഷാ ഭാഷണം, അത്ഭുത രോഗശാന്തി ഇവ നിലനിൽക്കുന്നുണ്ട്. ആ ഭാഗത്തെല്ലാം പൗലോസ് ഉപയോഗിക്കുന്ന നോസിസ് എന്ന് പറയുന്നൊരു വാക്കാണ്. നോസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാർഷ്യൽ നോളേജ് വിച്ച് ലീഡ്സ് ടു കംപ്ലീഷൻ എന്നാണ്. അതായത് പൂർണ്ണതയിലേക്ക് ആനയിക്കുന്ന ജ്ഞാനം, അതാണ് നോസിസ്. എന്നാൽ ബിയോണ്ട് ആക്ട്സ് പീരീഡ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28 കാലഘട്ടങ്ങൾക്ക് അപ്പുറത്തുള്ള പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ ഇവ കൂടെ എഴുതിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ദൈവസഭയ്ക്ക് ലഭിക്കേണ്ട ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ അതിൻ്റെ പൂർണ്ണതയെ പ്രാപിച്ചു. ഉപദേശരൂപം അതിൻ്റെ പൂർണ്ണതയെ പ്രാപിച്ചു കഴിഞ്ഞു. ആ കാലഘട്ടത്തോടടുത്ത് ബാക്കിയുള്ള ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞു. യൂദായും യാക്കോവും അല്ലെ ഇതിനകത്ത് എഴുതിയ ലേഖനങ്ങളാണല്ലോ. അപ്പോൾ ബിയോണ്ട് ആക്ട്സ് പീരീഡിൽ പൗലോസ് എഴുതിയ 4 കാരാഗ്രഹ ലേഖനങ്ങളും 3 ഇടയലേഖനങ്ങളും വരുമ്പോൾ അവിടെയെല്ലാം പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് നോസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കല്ല, എപിഗ്നോസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നോളേജ് ഓർ കംപ്ലീറ്റ് റെവലേഷൻ എന്നാണ്. അപ്പോൾ അവിടെ
നമ്മളൊരു ട്രാൻസിഷൻ കാണുന്നു, ട്രാൻസിഷൻ ഫ്രം നോസിസ് ടു എപ്പിഗ്നോസിസ്, അതായത് ഇൻകംപ്ലീറ്റിൽ നിന്ന് കംപ്ലീറ്റിലേക്കുള്ളൊരു പരിവർത്തനം. ആ കാലഘട്ടത്തിലൂടെ ഇത് മുഴുവൻ പൂർണ്ണമാക്കപ്പെട്ടു. പൂർണ്ണമാക്കപ്പെടുന്ന ആ കാര്യങ്ങൾ പൗലോസ് സംസാരിക്കുന്ന സമയമായപ്പോഴേക്കും പ്രവചനപരവും രോഗശാന്തിപരവും ഭാഷാപരവും നീങ്ങുകയും നിന്നുപോവുകയും ചെയ്തു എന്നാണ് എത്രയും സ്പഷ്ടമായി ഞാൻ പുസ്തകങ്ങളുടെ ക്രമത്തോടും റെവലേഷൻ്റെ പ്രോഗ്രഷനോടും ബന്ധത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഡോക്ടർ അജു തോമസ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയതിൽ വന്നൊരു പാളിച്ചയാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. സംശയം തീർന്നില്ലെങ്കിൽ വീണ്ടും ഞാൻ അത് ആവർത്തിച്ച് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഞാൻ നേരത്തെ രണ്ട് മൂന്ന് ലേഖനങ്ങളിലായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനാൽ ആദ്യം സാറിൻ്റെ ആശയങ്ങളിലെ വൈരുദ്ധ്യം നീക്കുക. എൻ്റെ ആശയങ്ങളിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലഘടതിയിൽ എഴുതിയപ്പെട്ട ആറ് ലേഖനങ്ങളുടെ കാലഘട്ടങ്ങളിലും ഈ പറയപ്പെട്ട അടയാളപരങ്ങളെല്ലാം ആക്റ്റീവായി സഭകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബിയോണ്ട് ആക്ട്സ് ചാപ്റ്റർ 28, അതായത് അപ്പോസ്തലീയ കാലത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലെ ഇടയ ലേഖനങ്ങളിലും അതുപോലെ കാരാഗ്രഹ ലേഖനങ്ങളായപ്പോഴും ആയപ്പോഴേക്കും ഈ അടയാളവനങ്ങളാകുന്ന അന്യഭാഷാ ഭാഷണം, അത്ഭുത രോഗശാന്തി, അതുപോലെ തന്നെ പ്രവചനം ഇവ നിന്നുപോവുകയോ നീങ്ങിപ്പോവുകയോ ചെയ്തു. അതിൻ്റെ അർത്ഥം ട്രാൻസിഷൻ ഫ്രം നോസിസ് ടു എപ്പിഗ്നോസിസ്, അതായത് ഇൻകംപ്ലീറ്റ് നോളജിൽ നിന്ന് കംപ്ലീറ്റ് നോളജിലേക്കുള്ള ട്രാൻസിഷൻ പരിവർത്തനം അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ്. വെളിപ്പാട് പുസ്തകം അതിന് സീലും വെച്ചു, ഇനി ഇതിനോടൊന്നും കൂട്ടരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് 100% പുതിയ നിയമത്തിൽ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി തന്നു. പൂർണ്ണമായത് രംഗത്ത് വന്നു. പൂർണ്ണമായത് ദൈവിക വെളിപ്പാടുകളുടെ പൂർണ്ണതയാണ്. അപ്പോൾ അംശമാംശമായി നൽകപ്പെട്ട ഈ വരങ്ങൾ നീങ്ങിപ്പോയി എന്നാണ്. ഇനി ഫർദർ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് പൂർണ്ണമായത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അംശമായിരുന്നത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരേണ്ടത് അനിവാര്യമാണ്. അത് പറഞ്ഞു തരണമെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഈ 4 സെഗ്മെന്റും കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞു തീർക്കാമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷേ വിശദീകരണം നീണ്ടുപോയതുകൊണ്ട് അത് സാധിച്ചില്ല. 5 സെഗ്മെന്റ് കർത്താവിന് വെച്ചാൽ നാളെ രാത്രിയിൽ പറയുന്നതാണ്. അതുവരെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിൻ്റെ ദൈവസമാധാനം ഡോക്ടർ അജിമിനെയും അതുപോലെ അന്യഭാഷാ ഭാഷ ഇന്നും കൊണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കാത്ത എല്ലാ സഹോദരന്മാരുടെയും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നന്ദിയെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാർമുള. താങ്ക് യു.